സി ഓൺലൈൻ ലൈവ് സൺഡേ സ്കൂൾ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും സൺഡേ സ്കൂളിൻ്റെ ഈ ലൈവ് പ്രോഗ്രാമിലേക്ക് ക്രിസ്തുവിശുവിന് നാമത്തിൻ്റെ സ്നേഹം ഒന്നിനത്തെ അറിയിക്കുന്നു. 4-ാം ക്ലാസ്സിൻ്റെ 23-24 ചാപ്റ്റേഴ്സ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ 22, 21 അധ്യായങ്ങളിൽ ഇസഹാക്കിനെ കുറിച്ചും നിങ്ങൾ പഠിച്ചു. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനഃപാഠവാക്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ നല്ലവണ്ണം പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വേദപഠനം നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്ന് പഠിക്കുവാനുള്ളത് 23-ാമത്തെ അധ്യായം. അതിനകത്ത് കാണുന്നത് ലോത്തിനെ കുറിച്ചാണ്, രണ്ട് വ്യക്തികളെ കുറിച്ചാണ്. 23-ാം 24-ാം അധ്യായത്തിൽ രണ്ട് വ്യത്യസ്തമായ വ്യക്തികളെ കുറിച്ചാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. അന്നേരം ഇന്ന് നമുക്ക് 23-ാം അധ്യായത്തിൽ അതിൻ്റെ ഉൽപ്പത്തി പുസ്തകം 13, 14, 18, 19 അധ്യായങ്ങളാണ്. ഇതിൻ്റെ മനഃപാഠവാക്യം എബ്രായർ 10:39 ഞാൻ വേഗത്തിൽ ഒന്ന് വായിച്ചു പോകാം. നാം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. ഒന്നുകൂടെ നോക്കിക്കേ, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. ഒരുപാട് വാക്യങ്ങളൊക്കെ നിങ്ങൾ നല്ലവണ്ണം പഠിച്ചിരിക്കണം, എക്സാമിന് നന്നായിട്ട് എഴുതണം. ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങളത് ഹൃദയസ്ഥമാക്കണം കേട്ടോ. പാഠം നമുക്കുള്ള ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പഠിക്കണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ അബ്രഹാമിൻ്റെതായ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അബ്രഹാം ആരാണെന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ മുതൽ, നിങ്ങൾ സൺഡേ സ്കൂൾ തുടങ്ങുന്ന സമയം മുതൽ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. ആദ്യം പഠിക്കുന്നത് എന്താ, ആദാമിനെ കുറിച്ച്, ഹവ്വാമ്മച്ചയെ കുറിച്ച്, പിന്നെ അബ്രഹാമിനെ കുറിച്ച്. അബ്രഹാമിനെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്, വിശ്വാസികളുടെ പിതാവ് എന്നാണ് അല്ലേ. നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ 1-ാം ക്ലാസ്സിൽ നമ്മൾ നേഴ്സറി ക്ലാസ്സിലൊക്കെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു തന്നെ നമ്മൾ പഠിക്കുന്നതാണ് വിശ്വാസികളുടെ പിതാവ് എന്നാണ് അബ്രഹാമിനെ അറിയപ്പെടുന്നത്. അന്നേരം അബ്രഹാമിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ലോകത്തിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അന്നേരം ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം മുതൽ നമുക്ക് ലോകത്തിനെ കുറിച്ച് അവിടെ കാണുവാൻ കഴിയുന്നു. നോക്കിക്കേ, നമുക്ക് നോക്കാം അബ്രഹാമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഈ അബ്രഹാമിനെ തേജോമയനായ ദൈവം അബ്രഹാമിനെ ആദ്യമായിട്ട് വിളിച്ചത്. അബ്രഹാമിന്റെ പിതാവിന്റെ പേരെന്താണെന്ന് അറിയാമോ, തേരഹ് അല്ലേ. ആ ഈ തേരഹിന് 3 പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്. ആരൊക്കെയാണെന്ന് അറിയാമോ, ഹാരാൻ, അതുപോലെ തന്നെ നാഹോർ, അബ്രഹാം. ഈ 3 പുത്രന്മാരിലെ ഹാരാന്റെ മകനായിരുന്നു ലോത്ത്. മനസ്സിലായോ. അതിനും അബ്രഹാമിന്റെ സഹോദര പുത്രനായിരുന്നു ലോത്ത്. നമുക്ക് നോക്കാം, ഈ ഊരിൽ താമസിച്ചിരുന്ന സമയത്ത് പാർത്തിരിക്കുമ്പോൾ തേജോമയനായ ദൈവം അബ്രഹാമിനെ ആദ്യമായി വിളിച്ച് എന്നിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന പോക എന്ന് പറഞ്ഞു. നോക്കിക്കേ, ഊര് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് യൂഫ്രട്ടീസ് നദിയുടെ സമീപമുള്ള മെസൊപ്പൊട്ടേമിയയിലെ സുമേറിയ എന്ന പ്രദേശമാണ്. വിഗ്രഹാരാധികളുടെ നടുവിലായിരുന്നു ഈ അബ്രഹാം പാർത്തിരുന്നത്. അബ്രഹാമിന്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ഈ അബ്രഹാമിന്റെ പിതാവും അബ്രഹാമും ഒക്കെ വിഗ്രഹത്തെ ഉണ്ടാക്കി അവർ വിഗ്രഹത്തെ അവരുടെ ഉപജീവന മാർഗം അതായിരുന്നു, അവരുടെ ബിസിനസ് അതായിരുന്നു, വിഗ്രഹത്തെ നിർമ്മിച്ച് കൊടുക്കുക എന്നുള്ളതായിരുന്നു. നോക്കിക്കേ, ഈ വിഗ്രഹാരാധികളുടെ നടുവിൽ പാർത്തിരുന്ന അബ്രഹാമിന് തേജോമയനായ ദൈവം ദൈവത്തിന്റെ ദർശനം ലഭിച്ചിട്ട് ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചതാണ്, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും ഒക്കെ വിട്ടിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന, അതായത് അബ്രഹാം കണ്ടിട്ടില്ല, അങ്ങനെയുള്ളൊരു ദേശത്തേക്ക് യാത്ര പുറപ്പെടാൻ വേണ്ടി അബ്രഹാമിനോട് പറഞ്ഞു. നോക്കിക്കേ, അബ്രഹാമിലൂടെ ലോകത്തിലുള്ള ജനതയെ അനുഗ്രഹിക്കുക എന്നതായിരുന്നു ദൈവത്തിൻ്റെതായ ഒരു പ്ലാന്. എന്നിട്ട് അബ്രഹാമിൻ്റെ വിശ്വാസവും അനുസരണവും ഇവിടെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ നിന്റെ പിതൃഭവനത്തെ വിടണം, നിന്റെ ചാർച്ചക്കാരെ വിടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തോ ഇത് അബ്രഹാം ഇവിടെ അനുസരണമുള്ളവനായി തീർന്നു. അതുപോലെ വിശ്വാസമുള്ളവനായി ഒരു അബ്രഹാമിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നോക്കിക്കേ, ഉൽപ്പത്തി പുസ്തകം 11 മുതൽ ടീച്ചർ നേരത്തെ പറഞ്ഞതുപോലെ 19-ാം ചാപ്റ്റർ വരെയാണ് ലോത്തിനെ കുറിച്ച് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഒരു പ്രധാന
അബ്രഹാമിൻ്റെ പിതാവ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തേരഹ് ആയിരുന്നു അല്ലേ. നോക്കിക്കേ, ഇവിടെ നമുക്ക് കാണുന്നത് കൽദയ പട്ടണമായ ഊരിൽ നിന്ന് അബ്രഹാം പിതാവായ തേരഹിനോടും ഭാര്യയായ സാറയോടും ലോത്തിനോടും കൂടെ സർവസമ്പത്തുമായി പുറപ്പെട്ട് ഹാരാനിലെത്തി. ഈ ഹാരാനിൽ വന്ന സമയത്താണ് തേരഹ് മരിച്ചത്. അത് 12:1-2 വാക്യങ്ങളിൽ നമുക്ക് വീണ്ടും കാണുവാൻ കഴിയുന്നു. ഈ ഹാരാനിൽ വന്ന സമയത്ത് തേരഹ് മരിച്ചതിന് ശേഷമായിട്ട് വീണ്ടും അബ്രഹാമിനെ ദൈവം വിളിച്ചു കാണും. അവിടെ പാർത്തിരുന്ന സമയത്ത് നീ പുറപ്പെടാൻ വേണ്ടി, അതല്ല വാഗ്ദത്ത ദേശം, കനാനിലാണ് അല്ലേ. ആ വാഗ്ദത്ത ദേശത്തിലേക്ക് പോകാൻ വേണ്ടി വീണ്ടും അബ്രഹാമിനെ വിളിച്ചു കാണും ദൈവം. അവിടെ നിന്ന് വീണ്ടും അവർ യാത്ര പുറപ്പെടുകയാണ്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് സ്വന്തം ദേശത്തെ വിടണം, ചാർച്ചക്കാരെ വിടണം, പിതൃഭവനത്തെ വിടണം. അങ്ങനെ ദൈവത്തിൻ്റെ വിളി കേട്ടുകൊണ്ട് കനാൻ നാട്ടിന് ആരെത്തിച്ചേർന്നു? ഈ അബ്രഹാം എത്തിച്ചേർന്നു. പക്ഷേ ഈ കനാൻ നാട്ടിലെത്തിയപ്പോൾ അവിടെ ഒരു സംഭവമുണ്ടായി. അവിടെ വലിയൊരു ക്ഷാമമുണ്ടായി. ക്ഷാമം എന്താണെന്ന് അറിയാമല്ലോ കുഞ്ഞുങ്ങൾക്ക്. ഈ ക്ഷാമമുണ്ടായ സമയത്ത് ഇവർ മിസ്രീമിൽ പോയി കുറേ നാൾ അവിടെ പാർത്തു, മിസ്രീം നാട്ടിൽ. പക്ഷേ എത്ര നാൾ പാർത്തു എന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടെ വ്യക്തമല്ല. മിസ്രീം നാട്ടിൽ പോയി കുറേ നാൾ പാർത്തു. അതിനുശേഷം അവിടെ നിന്നും ഈ അബ്രഹാമും തൻ്റെ ഭാര്യയായ വലിയ സമ്പത്തും ഒക്കെ ആയിട്ട് ആരാ കൂടെ ആരുണ്ട്? ആയ ലോത്തുമുണ്ട് അല്ലേ. എല്ലാവരും കൂടെ ബേഥേലിന് സമീപം താമസമാക്കി എന്ന് കാണുവാൻ കഴിയുന്നു. നോക്കിക്കേ, അബ്രഹാമിനും ലോത്തിനും ധാരാളം ആടുമാടുകൾ ഉണ്ടായിരുന്നു. ഈ അബ്രഹാമിനും ലോത്തിനും ധാരാളം സമ്പത്ത് ഉള്ളതായി നമുക്ക് ഈ ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നു. ഇവിടെ നിന്ന് തിരികെ പുറപ്പെടുമ്പോൾ ഈ അബ്രഹാമിനും അതുപോലെ തന്നെ ലോത്തിനും ധാരാളം സമ്പത്ത് ഉള്ളതായി കാണപ്പെടുന്നു. ആടുമാടുകളൊക്കെ ശരിക്കും ഉണ്ടായിരുന്നു. ആടുകളുടേതായ വലിയൊരു കൂട്ടം. അബ്രഹാമിൻ്റെതായ ഇടയന്മാരും അതുപോലെ തന്നെ ലോത്തിൻ്റെ ഇടയന്മാരും തമ്മിൽ ചടകൂടാൻ തുടങ്ങി. അബ്രഹാമിൽ നിന്ന് പിരിയണമെന്ന് ലോത്തിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കാം അല്ലേ. ഇവിടെ നമുക്ക് കാണുന്നത് അബ്രഹാമിനും ലോത്തിനും ധാരാളം ആടുമാടുകൾ ഉണ്ടായിരുന്നു. ഇടയന്മാർ തമ്മിൽ വഴക്ക് കൂടുക പതിവായിരുന്നു. ലോത്തിന് അബ്രഹാമിൽ നിന്ന് പിരിയണമെന്ന് ആഗ്രഹം തോന്നിക്കാണും. അതിനാൽ വഴക്കുണ്ടാക്കാതെ എന്നിട്ട് അബ്രഹാം ഈ സമയത്ത് ലോത്തിനോട് പറയുകയാണ്, നമ്മൾ സഹോദരങ്ങളാണ്, ഒരിക്കലും നമുക്ക് വഴക്കുണ്ടാക്കി പിരിയണ്ട. നീ തെക്കോട്ടെങ്കിൽ ഞാൻ വടക്കോട്ട്, അങ്ങനെ പോകുന്നൊരവസ്ഥയിലേക്ക് നമുക്ക് പോകാം. വഴക്കുണ്ടാക്കി പിരിയാതെ നമുക്ക് പോകാമെന്ന് പറയുകയാണ്. അങ്ങനെ ഈ അബ്രഹാമും അതുപോലെ തന്നെ ഈ ലോത്തിൻ്റെ ഇടയന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അബ്രഹാം ഇപ്രകാരം പറയുകയും ഇവർ തമ്മിൽ ലോത്ത് നോക്കിക്കണ്ട് എന്തോന്നറിയുമോ, യഹൂദദേശം വളരെ മനോഹരമായ ഒരു ദേശം, പച്ചപ്പായ ഒരു ദേശമൊക്കെ ഈ ലോത്ത് നോക്കിക്കണ്ടിട്ട് അവനിങ്ങനെ തൻ്റെ ആ ഒരു സമ്പാദ്യവുമായിട്ട് അബ്രഹാമിൽ നിന്ന് അകന്നു പോകുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നോക്കിക്കേ, ബൈബിളിൽ ഈ 13-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നത് അബ്രഹാമിനും ലോത്തിനും ധാരാളം മൃഗസമ്പത്ത് ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ച് പാർപ്പാൻ തക്കവണ്ണം ദേശത്ത് അവരെ വഹിച്ചു കൂടാഞ്ഞ് സമ്പത്ത് ധാരാളം ഉണ്ടായിരുന്നത് കൊണ്ട് ഒന്നിച്ച് പാർപ്പാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന് ദൈവജനത്തിൽ കാണുന്നു. അബ്രഹാമിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടായത് നിമിത്തമാണ് ഇവരിങ്ങനെ മാറിപ്പോകാനിടയായി തീർന്നു. നോക്കിക്കേ, ലോത്ത് എന്നിട്ട് എവിടെയാണെന്നറിയാമോ ചെന്ന് പാർത്തത്? സോദോമിൻ്റെ അരികിലാണ് ഇവൻ ചെന്ന് കൂടാരമടിച്ചത്. നോക്കിക്കേ, ലോത്തിൻ്റെ ഒരു പിന്മാറ്റ അവസ്ഥ നോക്കിക്കേ. നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അബ്രഹാമിൻ്റെ കൂടെ വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ച അബ്രഹാമിനെയാണ് നമുക്ക് കാണുന്നത്. വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അനുസരണമുള്ള അബ്രഹാം, ദൈവത്തിൻ്റെ വാക്ക് വിളി കേട്ട അബ്രഹാമിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ ലോത്ത് കാണിച്ചു നോക്കി, ഇത്രയും നാളും കൂടെ നടന്ന് ആ ഒരു മിസ്രീമിലായിരുന്ന സമയത്ത് നോക്കിക്കേ, മിസ്രീമിലായിരുന്ന സമയത്തും ആ കഷ്ടതയുടെ അവരെ ക്ഷാമം നിമിത്തമാണ് അവർ മിസ്രീമിലേക്ക് പോയത്. ആ സമയത്തൊക്കെ അബ്രഹാമിനോട് കൂടെ ഉണ്ടായിരുന്ന ഈ ലോത്ത് ഈ ഒരു സമയത്ത് അബ്രഹാമിനെ വിട്ടൊരു പിന്മാറ്റ അവസ്ഥയിലേക്ക് പോകുന്നതാണ് അല്ലേ. ഇടയന്മാർ തമ്മിലുള്ള ആ ഒരു പിണക്കവും യോർദാൻ പ്രദേശത്തിൻ്റെ കാഴ്ചയും യോർദാൻ അക്കരയുള്ള പ്രദേശങ്ങളൊക്കെ തിരഞ്ഞെടുത്തിട്ട് സോദോമിൻ്റെ അടുത്ത് വരെ കൂടാരം അവൻ നീക്കി അടിച്ചു. ഒടുവിൽ സോദോമിൽ ഈ ലോത്ത് സ്ഥിര താമസം ഉറപ്പിച്ചു എന്ന് കാണുവാൻ കഴിയുന്നു. ലോത്ത് ലോകത്തെയും അതുപോലെ തന്നെ സ്വന്തം ഇഷ്ടത്തെ മാത്രം പ്രാധാന്യമായി ചിന്തിച്ചതിനാൽ ഏറ്റവും ഫലപുഷ്ടിയുള്ള യോർദാൻ നദീതീരങ്ങളെ തിരഞ്ഞെടുത്തു. അവൻ ആടുമാടുകളെയും അതുപോലെ തന്നെ ഭാര്യയും മക്കളും എല്ലാമായി അബ്രഹാമിനെ പിരിഞ്ഞ് നേരെ കിഴക്കോട്ട് യാത്രയായി യോർദാൻ തീരത്തെത്തി കൂടാരം അടിച്ചു. നോക്കിക്കേ, അത് ഫലപുഷ്ടിയുള്ള നല്ല ദേശമായിരുന്നു എങ്കിലും
അവിടുത്തെ ജനങ്ങൾ ദുഷ്ടന്മാരായിരുന്നു. ഇവിടെ ഇത് കാണുവാൻ കഴിയുന്നത് അവിടുത്തെ ജനങ്ങൾ നല്ല ഫലപുഷ്ടിയുള്ള നല്ലൊരു ദേശമാണ് എങ്കിൽ തന്നെയും അവിടുത്തെ ജനങ്ങൾ എങ്ങനെയുള്ളവരാണ്, ദുഷ്ടന്മാരാണ്, വളരെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വിട്ടു പോകുന്ന ഒരാൾക്കാരാണ്, പാപം നയിക്കുന്ന, പാപ ജീവിതം നയിക്കുന്ന ആൾക്കാരെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ലോത്ത് സോദോം എന്ന പട്ടണത്തിൽ ചെന്ന് ദൈവചിന്തയില്ലാത്തവരുടെ കൂടെ വീട് പണിത് താമസിച്ചു. നോക്കിക്കേ, ദൈവത്തെ വിട്ടുപോയ അവന്റെ ആ ഒരവസ്ഥയല്ലേ പട്ടണത്തിൽ. ദൈവവിശ്വാസത്തിൽ അബ്രഹാമിന്റെ കൂടെ നടന്ന് വിശ്വാസം എന്താണെന്ന് പഠിച്ചിരുന്ന ലോത്ത് തന്നെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്ത അബ്രഹാമിന്റെ കൂടെ ഇത്രയും നാൾ യാത്ര ചെയ്തിരുന്ന ഈ ലോത്തിന്റെ ആ ഒരു വിശ്വാസത്തിൽ നിന്നുള്ള പിന്മാറ്റം നോക്കിക്കെ, അവൻ ആ ഒരു നീചരായ ആൾക്കാർ, ദൈവചിന്തയില്ലാത്ത ആ ആൾക്കാരുടെ ഇടയിൽ പോയി കൂടാരമടിച്ച് അവൻ അവിടെ സ്ഥിര താമസമായി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. നോക്കിക്കെ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ ഒരു ടൈമില് ഈ സോദോം പട്ടണത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറെ രാജാക്കന്മാർ ഇവിടേക്ക് കടന്നു വന്നെന്ന് കാണുവാൻ കഴിയുന്നു. ഇത് ഈ അബ്രഹാമും ലോത്തിന്റെ കുടുംബവും ശത്രു സൈന്യം, ഈ അബ്രഹാം ഈ ഒരു വാർത്ത അറിഞ്ഞു, ലോത്തിന്റെ കുടുംബത്തെ ശത്രു സൈന്യം വന്ന് പിടിച്ചോണ്ട് സമ്പത്തെല്ലാം അപഹരിച്ചു കൊണ്ടുപോയി എന്ന് അബ്രഹാം കേട്ട് കഴിഞ്ഞപ്പോൾ അബ്രഹാം ചെയ്തത് തൻ്റെ ദാസന്മാരായ 318 പേരെ കൂട്ടിക്കൊണ്ട് ലോത്തിനെയും കുടുംബത്തെയും വീണ്ടെടുക്കുന്നതിന് വേണ്ടി ചെന്നു എന്ന് കാണുവാൻ കഴിയുന്നു. നോക്കിക്കേ, അബ്രഹാം ലോത്തിനെയും കുടുംബത്തെയും ശത്രു സൈന്യം പിടിച്ചുകൊണ്ടുപോയി എന്ന വിവരം ആരിൽ നിന്നും അറിഞ്ഞ് അവന് അത് വളരെ വ്യസനമുണ്ടായി. ഉടൻ തൻ്റെ ദാസന്മാരായ 318 പേരെ കൂട്ടിക്കൊണ്ട് ലോത്തിനെ പിടിച്ചുകൊണ്ട് പോയവരെ പിന്തുടർന്നു, യുദ്ധം ചെയ്തു, അവരെ പരാജിതരാക്കി ലോത്തിനെയും കുടുംബത്തെയും സകല സമ്പത്തുമായി വീണ്ടെടുത്തു കൊണ്ടുപോന്നു. അബ്രഹാമിൻ്റെ അവസരോചിതമായി പ്രവർത്തനം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ലോത്ത് കൊല്ലപ്പെടുവായിരുന്നു അല്ലേ. ഈ ഒരു അവസ്ഥയിലൊക്കെ പോയെങ്കിലും അബ്രഹാമിൻ്റെ ആ ഒരു സ്നേഹം അവിടെ കാണുവാൻ കഴിയുന്നു, ലോത്തിനോട് കുടുംബത്തോടുള്ള അല്ലേ. അവൻ 318 പേരെ കൂട്ടിക്കൊണ്ട് ചെന്നിട്ട് അവരിൽ നിന്ന് ആ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ആ ലോത്തിനെയും കുടുംബത്തെയും രക്ഷപ്രാപിച്ചു, അവരെ സർവ്വസമ്പത്തുമായിട്ട് തിരികെ കൊണ്ടുപോയിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. ഈ ഒരു വിടുതലൊക്കെയും ലോത്തിന് വളരെയധികം സന്തോഷമുണ്ടാക്കിയെങ്കിലും അബ്രഹാമിനോടുള്ള വളരെ നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ തോന്നിയെങ്കിൽ തന്നെയും എന്നാൽ തൻ്റെ ചിന്തയിലും ജീവിതത്തിലും വ്യത്യാസമൊന്നും ഉണ്ടായില്ല. ഇപ്പോഴും അവൻ എവിടെയായിരുന്നു, ആ സോദോമിൻ്റെ ആ ഒരു അനുഭവത്തിലേക്ക് തന്നെയായിരുന്നു ഈ അബ്രഹാമിൻ്റെതായ ജീവിതത്തിൻ്റെ ചിന്ത. ആ ഒരു മ്ലേച്ഛതമായ ഒരു അവസ്ഥയിൽ അവരുമായിട്ട് ആ ഒരു പട്ടണക്കാരുമായിട്ട് അങ്ങ് മിംഗിളായിപ്പോയി. അവരുടെ ആ ഒരു രീതിക്കൊത്തവണ്ണം അവരുടെ വിഗ്രഹാരാധികളും മ്ലേച്ഛതരുമായിട്ടുള്ള അവരുമായിട്ടുള്ള രീതിയിലായിരുന്നു അവരുടെ ജീവിതം അങ്ങനെ പോയിരുന്നത്. ഒരിക്കലും ഒരു മടങ്ങി വരവോ അബ്രഹാമിൻ്റെ കൂടെയുള്ളൊരു ഈ ലോത്ത് ആഗ്രഹിച്ചിരുന്നില്ല കേട്ടോ. അന്നേരം ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ നിരയുടെ വാളിന് മൂർച്ചു കൂട്ടും തീർച്ച. നോക്കിക്കേ, കുഞ്ഞുങ്ങളെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു നമ്മളെന്താണ് ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ. ദൈവം നമുക്ക് ഓരോരോ അവസരങ്ങൾ ദൈവം തരും. നമുക്ക് എന്താ ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ വിട്ടുപോയാൽ, നമ്മൾ പാപം ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, കുഞ്ഞുങ്ങൾ നോക്കി മാതാപിതാക്കളെ അനുസരിക്കാതെ ഇരിക്കുവോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദൈവം തമ്പുരാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, ചെറിയ ചെറിയ ശിക്ഷകളൊക്കെ തരുമല്ലേ. അതൊക്കെ നമ്മൾ എന്തോ ചെയ്യണം, മനസ്സിലാക്കി കർത്താവെ യേശുപ്പച്ച എന്നോട് ക്ഷമിക്കണമേ എന്നൊക്കെ പറഞ്ഞ് ദൈവസന്നിധിയിൽ നമ്മൾ ഏറ്റു പറയുകയൊക്കെ വേണം. ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി തീരണം. എന്നിട്ട് ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ നിരാകരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ശിഷ്യയുടെ വാളിന് ദൈവം മൂർച്ചു കൂട്ടും തീർച്ച. നാം ഒരിക്കലും ദൈവ മുന്നറിയിപ്പുകളെ നിരാകരിക്കരുത്. അതുപോലെ തന്നെ സോദോമിലെ പാപങ്ങൾക്കും ദോഷത്തിനും അതിരില്ലാതിരുന്നതിനാൽ അവരോട് വേർപെട്ട് ജീവിക്കേണ്ടവനായിരുന്നു ലോത്ത്. എന്നാൽ അതിനിട്ട് അവൻ തയ്യാറായില്ല അല്ലേ. ഈ ഒരു പാപജീവിതമൊക്കെ നയിക്കുന്ന അവരിൽ നിന്ന് വേർപെട്ടൊരു ജീവിതമായിരുന്നു ലോത്ത് നയിക്കേണ്ടത്. എന്നാൽ ലോത്ത് അതിന് തയ്യാറായിരുന്നില്ല എന്ന് കാണുവാൻ കഴിയുന്നു. നോക്കിക്കേ, ഈ അബ്രഹാമിനെ കുറിച്ച് ഒന്നും കൂടെ ഒന്ന് ടീച്ചറെ വേഗത്തിൽ ഒന്ന് പറഞ്ഞു തരാമേ. ഈ ലോത്ത് വളരെ സമ്പാദ്യം കൂടാരമടിച്ച് അവരോടുകൂടെ താമസിച്ചു, ഭവനം വെച്ചു അവിടെ താമസിച്ചു. പക്ഷെ ഈ അബ്രഹാം ഉണ്ട്, മൃഗസമ്പത്തുണ്ട്, ദാസിദാസന്മാരുണ്ട്. ശരിക്കും ആ ഒരു അവസ്ഥയിലാണെങ്കിൽ തന്നെയും അബ്രഹാം ഒരു ഭവനം വെച്ച് പാർക്കുന്നതിനൊന്നും ആക്കിയില്ല. നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നു മഹാധനവാനായിരുന്നുവെങ്കിലും ഒരു വീട് പണി താമസിക്കുവാൻ ആഗ്രഹിച്ചില്ല. കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് അവനെന്തോ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നതായിട്ട് നമുക്ക് അബ്രഹാമിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഇവിടെ സോദോമിനെയും സമീപ പട്ടണങ്ങളെയും
നശിപ്പിക്കുവാൻ പോകുന്ന വിവരം ദൈവം അബ്രഹാമിനെ അറിയിച്ചു. അബ്രഹാമിനെ പ്രതി ലോത്തിനോട് കരുണ കാണിപ്പാൻ ദൈവം തീരുമാനിച്ചു. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ ലോത്തിനെ വിട്ട് സോദോമിയയിൽ തന്നെയാണ് ഈ ലോത്തും കുടുംബവും വീണ്ടും താമസിച്ചിരുന്നതൊക്കെ അല്ലേ, കുഞ്ഞുങ്ങൾക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നു. അന്നേരം ഈ ഒരു സന്ദർഭത്തിൽ 18-ാം അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്നതായിട്ടും അതുപോലെ ദൂതന്മാരെ സൽക്കരിക്കുന്നതായിട്ടൊക്കെ ദൈവവചനം ഈ ഒരു വേദഭാഗം ഇത് കൂടുതലും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ വേദഭാഗങ്ങൾ നന്നായിട്ട് നമുക്ക് ഇതിനകത്ത് കൂടുതലും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. ഭാഗം വായിക്കുമ്പോൾ ഈ ഉൽപ്പത്തി പുസ്തകം 13, 18, 19 എന്നീ വേദഭാഗങ്ങൾ നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. അതിന് ഈ 18-ാം അധ്യായത്തിൽ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ ദൂതന്മാരെ സൽക്കരിക്കുന്നു, സാറായെ ദൈവം അനുഗ്രഹിക്കുന്നു. സാറായെ അനുഗ്രഹിച്ച് എങ്ങനെയാണെന്നറിയാമോ, മകനെ നൽകുമെന്ന് വാഗ്ദത്തം കൊടുക്കുന്നു അല്ലേ. എന്നിട്ട് സോദോമിനെ നശിപ്പിക്കുന്ന കാര്യവും കൂടി ഈ ദൂതന്മാർ അബ്രഹാമിനോട് പറയുകയാണ്. ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമ്പോൾ നോക്കിക്കേ കുഞ്ഞുങ്ങളെ, ഇവിടെ കാണുവാൻ കഴിയുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതലിനെ ദൈവം ഒന്നും മറച്ചു വെക്കുന്നില്ല എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് കേട്ടോ. പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് ഈ ലോകത്തിലോ നമ്മുടെ ജീവിതത്തിലോ ഒക്കെ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്, നമ്മുടെ കുടുംബത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും കേട്ടോ. അന്നേരം ഈ അബ്രഹാമിലൊരു ദൈവദൂതന്മാർ വന്നിട്ട് ഒരു സക്കാരമൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഈ സോദോമിന് സംഭവിക്കാൻ പോകുന്ന തൻ്റെ സഹോദരപുത്രൻ അവിടെ ഉണ്ടല്ലേ, ഈ സംഭവിക്കാൻ പോകുന്ന കാര്യം അബ്രഹാമിനോട് ആര് പറയുകയാണ്, ദൂതന്മാര് പറയുകയാണ്. എന്നിട്ട് ഈ അബ്രഹാം എന്നിട്ട് ദൈവസന്നിധിയിൽ നിന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, നീ 50 നീതിമാന്മാർ നിമിത്തം ഈ പട്ടണത്തെ നശിപ്പിക്കുമോ എന്ന് വെച്ചാൽ തൻ്റെ സഹോദരപുത്രനായ ലോത്തും കുടുംബവും അവിടെയുണ്ട്. അന്നേരം അവരെ ആ ഒരു പട്ടണത്തെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി അബ്രഹാം ആ ദൈവസന്നിധിയിൽ അവരോട് ചോദിക്കുകയാണ്, നീ ഒരു 50 നീതിമാന്മാരെ ആ പട്ടണത്തിലുണ്ടെങ്കിൽ ആ പട്ടണത്തെ നശിപ്പിക്കുമോ. എന്നിട്ട് ദൈവം ദൂതൻ പറഞ്ഞു, ഇല്ല, ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കുകയില്ല. അതിൽ നിന്നൊരു 45 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ, ഇല്ല, ആ പട്ടണത്തെ നശിപ്പിക്കുകയില്ല. വീണ്ടും ചോദിക്കുകയാണ്, 40 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ, നശിപ്പിക്കുകയില്ല. വീണ്ടും ചോദിക്കുകയാണ്, 30 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ, ഇല്ല, വീണ്ടും പറയുകയാണ്. എങ്കിൽ പിന്നെ ചോദിക്കുകയാണ്, 20 പേര് നിമിത്തം ആ പട്ടണത്തിൽ 20 നീതിമാന്മാരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ, അതിൽ വീണ്ടും പറയുകയാണ്, ഇല്ല. അങ്ങനെ 10 പേരുണ്ടെങ്കിൽ ആ പട്ടണത്തെ നശിപ്പിക്കുമോ എന്ന് നോക്കിക്കേ. അബ്രഹാമിന്റെ ആ ഒരു സ്നേഹം അവരാ 10 പേരെ ഉദ്ദേശിച്ചത് എന്തായിരിക്കും, ലോത്തിന്റെയും ആ കുടുംബത്തിന്റെയും തൻ്റെ ഭാര്യ ലോത്തിന്റെ ഭാര്യയും മക്കളും അവരൊക്കെ തന്നെ ഒരു 10 പേരോളം കാണുമായിരിക്കും. അത്രയെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ ദൈവമേ നീ ആ ഒരു പട്ടണത്തെ നശിപ്പിക്കരുത് എന്നുള്ള ഒരു ഇടിവിൽ നിൽപ്പായിരിക്കും അബ്രഹാം നടത്തിയത് അല്ലേ. നോക്കിക്കേ, വൈകുന്നേരമായപ്പോൾ ഈ ദൂതന്മാര് സോദോമിലേക്ക് യാത്രയായി എന്ന് കാണുവാൻ കഴിയുന്നു. ഈ ദൂതന്മാര് ചെന്ന സമയത്ത്, വൈകുന്നേര സമയത്ത് ദൂതന്മാര് ഈ പട്ടണവാതിക്കൽ സോദോമിലേക്ക് ചെല്ലുന്ന സമയത്ത് ഈ ലോത്ത് എവിടെ ഇരിക്കുമായിരുന്നറിയാമോ, ഈ പട്ടണത്തിന്റെ വാതുക്കൽ ഇരിക്കുമായിരുന്നേ. നോക്കിക്കേ, ഈ വൈകിയ സമയത്തൊക്കെ സന്ധ്യാസമയത്ത് പട്ടണവാതിക്കൽ ഇരിക്കുന്ന ഒരു ലോത്തിനെയാണ് കാണുവാൻ കഴിയുന്നത്. സന്ധ്യാസമയത്ത് നമ്മൾ എവിടെയാണ് ആയിരിക്കേണ്ടത്, ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം അല്ലേ, കുടുംബത്തിൽ ആയിരിക്കണം നമ്മൾ ആയിരിക്കേണ്ടത്. അന്നേരം നമ്മളുടെ കുടുംബ പ്രാർത്ഥനകൾ നമ്മൾ നടത്തണം. അന്നേരം പ്രാർത്ഥനയിൽ ആയിരിക്കേണ്ടുന്ന ലോത്ത്, ഈ അബ്രഹാമിനോട് കൂടെ വിശ്വാസത്തിലൊക്കെ ഇറങ്ങി തിരിച്ച ലോത്ത് ഇപ്പം എവിടെയാണ്, ഈ സന്ധ്യാസമയത്ത് ആയിരിക്കുന്നത്, പട്ടണത്തിൻ്റെ വാതിക്കലാണ് ആയിരിക്കുന്നത് അല്ലേ. പക്ഷേ ഈ ദൂതന്മാർ കടന്നുപോയപ്പോൾ ഈ ലോത്ത് ഈ ദൂതന്മാരെ സൽക്കരിക്കുകയാണ്. തൻ്റെ ഭവനത്തിലേക്ക് നോക്ക് ഈ പട്ടണവാതിക്കൽ ഇരുന്നതായ ഈ ലോത്ത് ഈ ദൂതന്മാരെ സൽക്കരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതത് സർക്കാരിന് പ്രിയനായിരുന്നു എന്ന് 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. നോക്കിക്കേ, എന്നിട്ട് ദൈവസന്നിധിയിലേക്ക് ആവലാതി ഉയരത്തക്ക വിധം ദുഷ്ടജീവിതം നയിച്ചവരാണ് സോദോമിയരായ ആൾക്കാർ. എന്നിട്ടും ഈ ഒരു പട്ടണവാതിക്കൽ വന്നിട്ട് ലോത്തിൻ്റെ ഭവനത്തിൽ ഈ ദൂതന്മാർ വന്നിട്ട് രാത്രിയിൽ ലോത്തിൻ്റെ വീട്ടിലെത്തിയ അതിഥികളെ ഉപദ്രവിക്കുവാൻ വേണ്ടിയിട്ട് അവിടെയുള്ള പട്ടണക്കാരെല്ലാം കൂടെ തയ്യാറായി. എന്നുവെച്ചാൽ അവരുടെ പാപമായ ജീവിത നിമിത്തമാണ് ഈ ദൂതന്മാരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ പാപ സ്വഭാവമാണ് ഈ ദൂതന്മാരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അവർ ലോത്തിൻ്റെ ഭവനത്തിലേക്ക് വന്നത്. ഈ നിമിത്തമായിട്ട് എന്തോ സംഭവിച്ചെന്നറിയാമോ, ഉപദ്രവിക്കുവാൻ തയ്യാറായി വന്ന് വീട് വളഞ്ഞു. ദൂതന്മാർ ഈ ആക്രമികൾക്ക് അന്ധത വരുത്തി. നോക്കിക്കേ സംഭവിച്ചത്, അല്ലെങ്കിൽ
അല്ലെങ്കിൽ അവിടെ ഒരു വലിയ നാശം തന്നെ അവർ ചെയ്യുമായിരുന്നു അല്ലേ. തന്നെ ദൂതന്മാർ സോദോമിന് ഭവിക്കുവാൻ പോകുന്ന ന്യായവിധി ലോത്തിനെ അറിയിച്ചു. നോക്കിക്കേ ഇവിടെ നടക്കുന്നത്, ലോത്തിനോട് ദൂതന്മാർ പറയുകയാണ് ഈ ഒരു ഈ ദൈവസന്നിധിയിലെ ഈ ആവലാതി ഉയരത്തക്ക വിധം ദുഷ്ടജീവിതം നയിച്ചവരാണ് സോദോമ്യർ. ദൈവസന്നിധി ലജ്ജാകരമായ പ്രാവ പ്രവൃത്തികളും അഴുക്ക് നിറഞ്ഞ ജീവിതവും വിഗ്രഹ ആരാധനയും അതുപോലെ തന്നെ പാപവുമെല്ലാം അവരെ വിവേകമില്ലാത്തവരായി തീർത്തു. അതുകൊണ്ട് ഈ സോദോമ്യ പട്ടണത്തെ ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ് എന്ന് ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു. ഇവിടെ നടന്ന ഒരു രസകരമായ ഒരു കാര്യം കേൾക്കണമോ, ഈ ലോത്ത് എന്തോന്നറിയാമോ, ഈ ദൂതന്മാരുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് അവിടെയുള്ള നാട്ടുകാരോടൊക്കെ പറഞ്ഞു ഇതുപോലെ തന്നെ ഈ സോദോമ്യ പട്ടണങ്ങളെ നശിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവരാരെങ്കിലും വിശ്വസിച്ചോ? ഇല്ല. നോക്കി, നമുക്ക് നല്ല സാക്ഷ്യങ്ങൾ ഇല്ല എങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മുടെ കൂട്ടുകാർ കേൾക്കത്തില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ നീ കള്ളം പറയുകയല്ലേടാ എന്നാരെങ്കിലും ചോദിക്കോ? നമ്മൾ നല്ല രീതിയിലാണ് ജീവിക്കുന്നതെങ്കിൽ അങ്ങനെയൊന്നും ചോദിക്കത്തില്ല അല്ലേ. ആ എൻ്റെ കൂട്ടുകാരൻ പറയുന്നതൊക്കെ ശരിയായിരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരി പറയുന്നതൊക്കെ ശരിയാണെന്നാണ് വിശ്വസിക്കുന്നത് അല്ലേ. അന്ന് നോക്കിക്കേ, ഈ ലോകത്തിൻ്റെതായ ഒരു ജീവിതം നിമിത്തമല്ല ഇവരാരും വിശ്വസിക്കാതിരുന്നത്. അങ്ങനെ ഈ ലോകത്തിനെ ദൈവിക ന്യായ വിധി ഈ ദൂതന്മാർ അറിയിച്ചു. മറ്റുള്ളവരുടെ മുമ്പിൽ ഇവനെന്തോ ചെയ്തു, വരുവാൻ പോകുന്ന നാശത്തെക്കുറിച്ച് ലോത്ത് അവരോട് പറഞ്ഞു. തൻ്റെ മക്കളെ, പെൺമക്കളെ കെട്ടുവാൻ പോകുന്ന, മരുമക്കളാകാൻ പോകുന്ന ആ ഒരു പ്രിയപ്പെട്ടവരോടും കൂടെ പറഞ്ഞു. ഇതുപോലെ ദൂതന്മാർ വന്നു, എൻ്റെ അടുത്ത് വന്നിട്ട് ഇതുപോലെ പറഞ്ഞു, സോദോമ്യ പട്ടണത്തെ നശിപ്പിക്കാൻ പോവുകയാണ്, നിങ്ങൾ രക്ഷ പ്രാപിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരെല്ലാം എന്തോ ഇത് ഇവൻ കളി പറയുകയാണ് അല്ലെങ്കിൽ അത് വേറൊരു രീതിയിലാണ് അവർ കണ്ടത്. നോക്കിക്കേ, ഈ ലോത്ത് ഭാര്യ ഇവർ ന്യായവിധി അയക്കും മുമ്പേ സോദോം വിടുകയില്ല എന്ന് ദൂതന്മാർക്ക് മനസ്സിലായി. പകൽ നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ അത് ഈ ലോത്തും ഭാര്യയും ഇവർ ന്യായവിധി അയക്കും മുമ്പേ സോദോം വിടുകയില്ല എന്ന് ദൂതന്മാർക്ക് മനസ്സിലായിട്ട് അതിനാൽ പുലരുന്നതിന് മുമ്പേ അവിടം വിട്ടുപോകുവാൻ അവരെ ഇവരെ നിർബന്ധിച്ചു. തങ്ങള് സോദോമിൽ വെച്ച് സമ്പാദിച്ചതൊക്കെയും ഉപേക്ഷിച്ചു കൊണ്ട് ഓടിപ്പോയ ലോത്തിൻ്റെ ഭാര്യ ദൈവകൽപ്പന ലംഘിച്ച് പുറകോട്ട് തിരിഞ്ഞു നോക്കിയതിനാൽ ഉപ്പുതൂണായി തീർന്നു എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഞാൻ ആ വേദഭാഗം ആ ഒരു വേഗത്തിൽ വായിക്കാം. ലോത്ത് ഭാര്യ ഇവർ ന്യായവിധി അയക്കും മുമ്പേ സോദോം വിടുകയില്ല എന്ന് ദൂതന്മാർക്ക് മനസ്സിലായി. അതിനാൽ പുലരുന്നതിന് മുമ്പേ അവിടെ വിട്ടു പോകുവാൻ അവർ നിർബന്ധിച്ചു. എന്നിട്ടും അവർ തങ്ങൾക്കുള്ളതെല്ലാം വിട്ടുപോകുവാൻ മനസ്സിലാകുന്നതിനാൽ അവരുടെ കൈക്ക് പിടിച്ച് പട്ടണവാതിലിന് പുറത്തു കൊണ്ടുപോയി ജീവരക്ഷയ്ക്കായി ഓടിപ്പോകുവാൻ പറഞ്ഞു. എന്നിട്ട് പിറകോട്ട് നോക്കരുത്, ഇവിടെ എങ്ങും നിൽക്കരുത് എന്നിങ്ങനെ നിർദ്ദേശിച്ച് അവരെ പറഞ്ഞയച്ചു. ഉടനെ ആകാശത്തു നിന്ന് തീയും ഗന്ധകവും ഇറങ്ങി സോദോം മുഴുവൻ അഗ്നിക്കിരയാക്കി. ലോത്തിനുണ്ടായിരുന്ന സകല സമ്പത്തും നഷ്ടമായി. തീയും പുകയും ആകാശത്തേക്ക് പുകത്തൂൺ പോലെ ഉയർന്നു. എന്നാൽ ലോത്തിൻ്റെ ഭാര്യ സോദോമിനോടുള്ള സ്നേഹം കൊണ്ട് വിട്ടുപോകുന്ന സ്ഥലത്തേക്ക് അവൾ എന്തോ ഇത് തിരിഞ്ഞു നോക്കി ദൈവകൽപ്പനയെ ലംഘിച്ചു. നമുക്കിവിടെ ഇത് കാണുവാൻ കഴിയുന്നത്, ദൈവജനത്തിൽ കാണുന്നത് അവൾ ഉപ്പ് തൂണായി തീർന്നു എന്ന് കാണുവാൻ കഴിയുന്നു. നോക്കിക്കേ, ലോകത്തിലുള്ള മോഹങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു സ്ത്രീയെ നമുക്കിവിടെ കാണാമല്ലേ. എന്താണ് ദൂതന്മാർ പറഞ്ഞത്? നിങ്ങൾ സമ്പാദ്യത്തെയും അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പാർത്തിട്ടില്ല, നമുക്ക് വെച്ചിരുന്ന ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങളൊന്നും തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ വേഗത്തിൽ ഓടി രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ദൂതന്മാർ അവരെ പട്ടണവാതിക്കൽ കൊണ്ടുവന്നിട്ട് ഓടിച്ചു വിട്ടപ്പോഴും അവരെന്താ ചെയ്തത്? തങ്ങൾക്ക് സമ്പാദിച്ചത്, ലോകത്തെ അവർ ഓടിപ്പോയത്, അവർ സമ്പാദിച്ചു കൂട്ടിയത്, തങ്ങൾ സോദോമിൽ വെച്ച് സമ്പാദിച്ചതൊക്കെയും തങ്ങൾക്ക് നഷ്ടമായി തീരുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ആവരാതിപ്പെട്ടിട്ട് ആ സ്ത്രീ എന്താണ് തിരിഞ്ഞു നോക്കിയത് നിമിത്തമായിട്ട് എന്തോ ചെയ്ത് ഉപ്പുതൂണായി തീരുവാന് ഇടയായി തീർന്നു. നോക്കിക്കേ, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണല്ലേ. കുഞ്ഞുമക്കൾക്ക് മനസ്സിലാവാൻ സാധിക്കുമെന്ന് തോന്നില്ല. നോക്കിക്കേ, നമ്മൾ ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഓട്ടക്കളത്തിലാണ് നമ്മളായിരിക്കുന്നത്. നോക്കി, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ദൈവകൃപ ആവശ്യമാണ്. ഈ ലോകത്തിലുള്ള സമ്പാദ്യവും അതുപോലെ തന്നെ ഈ ഒരു ലോകത്തിൽ നമ്മൾ നേടുന്നതെല്ലാം ഇവിടെ കൊണ്ട് ഇതെല്ലാം നശ്വരമാണ്, ഇതെല്ലാം നശിക്കുന്നതാണ്. ഇവിടെ നോക്കിക്കേ, സമ്പാദിച്ചത് ലോകത്ത് സമ്പാദിച്ചതെല്ലാം തീക്കിരയായി തീർന്നു അല്ലേ. പുക ഇങ്ങനെ ആകാശത്തേക്ക് ഉയരുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് അല്ലേ. നോക്കിക്കേ, ഇതെല്ലാം നശ്വരമാണ് എന്ന് നമുക്ക് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. നോക്കിക്കേ,
അന്നേരം കർത്താവ് നമുക്ക് ലോകത്തെ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് തന്നെ ഇവിടെ പറയുന്നതാണ്, ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിനെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 17:32 കാണുവാൻ കഴിയുന്നു. എന്തോ ഒരു വ്യക്തമായിട്ടാണ് ദൈവം തന്നെ, കർത്താവ് തന്നെ ഇവിടെ വ്യക്തമായിട്ടാണ് ഇത് പരാമർശിച്ചിരിക്കുന്നത്, അല്ലെ? ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക, ഇതെല്ലാം നമുക്കുള്ളൊരു മുന്നറിയിപ്പാണ്. നമ്മൾ ഈ ലോകത്തിൽ സമ്പാദിക്കുന്നത്, നമ്മൾ ഈ ലോകത്തിൻ്റെ ധനങ്ങളോ അതിൻ്റെ മാനത്തിനോ നമ്മളുടെ പ്രശംസയ്ക്കോ പുകഴ്ചയ്ക്കോ ഒക്കെ അതിനായിട്ട് പോവുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് നഷ്ടമായിത്തീരും. നമുക്കുള്ളത് എന്താണ്? നിത്യതയാണ്, അല്ലേ? അങ്ങനെ ആ ഒരു പ്രത്യാശ കുഞ്ഞുങ്ങൾക്കുണ്ടായിരിക്കണം. ദൈവികമായ അനുസരണം, ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക, അനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദൈവിക അനുഗ്രഹങ്ങളെയും നമുക്ക് ദൈവിക വാഗ്ദത്തങ്ങളെയും നമുക്ക് പ്രാപിക്കുവാനായി കഴിയും. നോക്കിക്കെ, ഭൗതിക സമ്പത്തിന്റെ സമൃദ്ധിയിൽ ഭ്രമിച്ചു പോയ ലോകത്തിന്റെ വിശ്വാസത്തിന്റെ ദർശനം നഷ്ടപ്പെടുത്തി. എന്താണ് സംഭവിച്ചത്? സൊദോമിന്റെ നാഗരികതയിൽ മുഴുകി അത്, പക്ഷേ അവന് ദുഃഖവും അതുപോലെ ശാപമേ കൊടുത്തുള്ളൂ. കണ്ടോ, ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? സൊദോമിൻ്റെ സുഖലോകലൂകതയിലൊക്കെ മുഴുകിയിരുന്ന ഈ ലോകത്തിന് സംഭവിച്ചത് എന്താണ്? അവസാനം സംഭവിച്ചത് അവന് നാശമാണ് സംഭവിക്കാനിടയായി തീർന്നത്, അല്ലേ? ഈ സോറിൽ നിന്നും അബ്രഹാമിൻ്റെ അടുക്കിലേക്ക് ആ ഒരു ദൂതന്മാരുടെ വാക്കൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർ അബ്രഹാമിൻ്റെ അടുക്കിലേക്ക് ഒന്ന് മടങ്ങിപ്പോയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇവർക്ക് ആ ഒരു ദൈവിക വിടുതലുകൾ കാണുവാൻ കഴിയുമായിരുന്നു, അല്ലേ? ഒരു 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 വിടുതൽ അവരുടെ ജീവിതത്തിൽ ഒരു ജീവരക്ഷ അവർക്കുണ്ടാകുമായിരുന്നു. പക്ഷേ അവർ ഈ ഒരു സമ്പാദ്യത്തെയും അവർ നേടിയതിനെയൊക്കെ അവർ മുറുകെ പിടിക്കുന്ന ഒരവസ്ഥയായതുകൊണ്ട് ഇന്നും അവർ ആ ഒരു ലോത്തിൻ്റെ ഭാര്യ ഇന്നും നമ്മളുടെ മുന്നിൽ ഒരു പ്രതിച്ഛായയായി നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഉപ്പുതൂണായി ഇന്നും അവർ നിലകൊള്ളുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും, അല്ലേ? ദൈവിക അനുസരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ലോകത്തിൻ്റെ ജീവിതം നമുക്ക്, ഈ ലോകത്തിൻ്റെ ജീവിതം നമുക്ക് ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. അനുസരണം ഉള്ളവർക്ക്, അതായത് അബ്രഹാമിൻ്റെ ജീവിതത്തിലെ അബ്രഹാമിൻ്റെ കൂടെ നടന്ന വർഷങ്ങൾ, അബ്രഹാമിൻ്റെ കൂടെ നടന്ന വിശ്വാസ ജീവിതം, വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാമിൻ്റെ കൂടെ നടന്ന ലോത്താണ് ഈ ഒരു പിന്മാറ്റാവസ്ഥയിലേക്ക്, പോയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? വളരെ നഷ്ടങ്ങളാണ് സംഭവിച്ചത്. കുഞ്ഞുമക്കൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾ കുഞ്ഞുങ്ങളാണ്, അല്ലേ? ഈ ഒരു വചനങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വേദപാഠനങ്ങളും നമ്മളുടെ ദൈവവചനത്തിലൂടെയുള്ള ഉപദേശങ്ങളൊക്കെ ഈ ഒരു വേദപാഠനത്തിലുള്ള അതുപോലെ നിങ്ങളിത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ ീട്ടുന്നാൽ നിങ്ങളുടെ മാതാപിതാക്കളെ, അതുപോലെ മുതിർന്നവരെയും, അതുപോലെ തന്നെ ദൈവവചനത്തെയും ദേവദാസന്മാരെയും ഒക്കെ അനുസരിക്കുന്നവരായി തീർന്നാൽ ദൈവിക അനുഗ്രഹങ്ങളും അതുപോലെ നിങ്ങളുടെ മേലുള്ള വലിയ വാഗ്ദത്തങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയും. ഇത് ഈ ലോകത്തിന്റെ പാഠം നമുക്കൊരു മുന്നറിയിപ്പായിട്ട് നൽകുകയാണ്. ഓക്കെ, കുഞ്ഞുമക്കൾക്ക് അത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് വേഗം കടക്കാം. നോക്കിക്കേ, ലോത്ത് അബ്രഹാമിൽ നിന്ന് പിരിയുവാനുള്ള കാരണം എന്താണ്? ലോത്തിന് ഇവര് മിസ്രീമിൽ നിന്ന് കടന്നു വരുന്ന സമയത്ത് തന്നെ വളരെയധികം മൃഗസമ്പത്തൊക്കെ ഉണ്ടായിരുന്നു. അബ്രഹാമിനുണ്ടായിരുന്നു, അതുപോലെ തന്നെ ലോത്തിനും ഉണ്ടായിരുന്നു, അല്ലെ? ഇവരെ ആ ഒരു ദേശത്ത് വഹിക്കാൻ കൂടാതെ വേണം, ഇവരുടെ സമ്പത്ത് വളരെ ആയിരുന്നുകൊണ്ടും അതുകൊണ്ട് അതുതന്നെയല്ല, ഈ അബ്രഹാമിൻ്റെതായ ഇടയന്മാരും ആട്ടിടയന്മാരും അതുപോലെ തന്നെ ലോത്തിൻ്റെതായ ഇടയന്മാരും തമ്മിൽ ശണ്ട കൂടുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇവർ തമ്മിൽ ഇങ്ങനെ പിരിയുവാനുള്ള കാരണം. സോവദോമിൽ വെച്ച് ലോത്തിൻ്റെ ദൈവം കൊടുത്ത മുന്നറിയിപ്പുകൾ പറയുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സോദോമിൽ വെച്ച് ദൈവം ലോത്തിന് കൊടുത്തതായ മുന്നറിയിപ്പ്, സോദോം പട്ടണത്തെ ദൈവം നശിപ്പിക്കാൻ പോവുകയാണ്, ഇവരുടെ ആ ഒരു പാപജീവിത നിമിത്തം ഈ ഒരു പട്ടണത്തെ നശിപ്പിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ദൂതന്മാർ ആർക്ക് കൊടുത്തത്? കൊടുത്തത്, അല്ലേ? മൂന്നാമതായി കാണുന്നത്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അബ്രഹാം ലോത്തിനെ രക്ഷിച്ചതെന്നെ? എങ്ങനെയാണ് രക്ഷിച്ചത്? ലോത്തും കുടുംബവും ഈ സോദോമിൽ ചെന്ന് പാർക്കുന്ന സമയത്ത് അവിടേക്ക് ആരാ വന്നത്? ഒരു രാജാക്കന്മാർ വന്നിട്ട് ശത്രു സൈന്യമായിട്ട് അവർ കടന്നു വന്നിട്ട് ഇവരെ ആക്രമിച്ചു, ഇവരുടെ ലോത്തിനെയും കുടുംബത്തെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി, അവരുടെ സമ്പത്തും ഒക്കെ അപഹരിഞ്ഞു, അല്ലേ? പക്ഷെ ലോത്ത് എന്തോ ചെയ്ത്, അബ്രഹാം എന്താ ചെയ്തത്? അബ്രഹാം തൻ്റെ ദാസന്മാരായ 318 പേരെ കൂട്ടിക്കൊണ്ട് ലോത്തിനെ പിടിച്ചുകൊണ്ട് വന്ന് അവരുടെ സകല സമ്പത്തും എല്ലാം തിരികെ കൊണ്ടുവന്നു എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. നോക്കിക്കേ,
ഇങ്ങനെയാണ് അബ്രഹാം ലോത്തിനെ രക്ഷിച്ചത്. അബ്രഹാം യാത്ര തിരിച്ചതു മുതൽ താമസിച്ച പ്രധാന പട്ടണങ്ങളുടെ പേര് ചായമടിക്കുക. ഇത് നിങ്ങൾക്ക് ഞാൻ ഹോംവർക്കായിട്ടാണ് തരുന്നത്, ഇവിടെ കോളം കോളമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ചിത്രം വരച്ചിട്ട്, സോദോമിൽ തീ ഇറങ്ങി പുകയിരുന്ന ഒരു ചിത്രം വരച്ചിട്ട് അവിടെ ചായ ഇടുവാൻ വേണ്ടി ഉണ്ട്. ഇത് രണ്ടും നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം കേട്ടോ. അന്നേരം കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ലോത്തിൻ്റെ പാഠം പഠിപ്പിച്ചത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 13, 14 അതുപോലെ തന്നെ 18, 19 വേദപാഠങ്ങൾ മാതാപിതാക്കളോട് ചോദിച്ച് അത് കൂടുതൽ മനസ്സിലാക്കണം കേട്ടോ. നിങ്ങൾക്ക് അത് ഇച്ചിരി അബ്രഹാമിനെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ ലോത്തിൻ്റെതായ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ഇത്രയേ ഉള്ളൂ, ദൈവികമായ എന്താ കൽപ്പനകളെ അവനാ ദൈവികമായ അനുസരണക്കേട് കാണിച്ച നിമിത്തമാണ് ലോകത്തിൻ്റെതായ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടത്. അത് മാത്രമാണ് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, നിങ്ങളത് വായിച്ച് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത പാഠത്തിലേക്ക് നമുക്ക് വേഗത്തിൽ കടക്കാം. അടുത്ത പാഠം, പാഠം 24, നമ്മുടെ തുണയായ ദൈവം. ഇവിടെ നോക്കിക്കേ, നമ്മൾ ലോത്തിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിഞ്ഞത് ലോത്ത് പിന്മാറ്റാവസ്ഥയിൽ വിശ്വാസികളുടെ കൂടെ വിശ്വാസ ജീവിതം നയിച്ച, വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാമിനോട് കൂടെ നടന്ന ലോത്ത് എന്താ ഇവിടെ സംഭവിച്ചത്? പിന്മാറ്റാവസ്ഥയിലേക്ക് പോയി. അവൻ സ്വന്തം ഇഷ്ടത്തിന് അല്ലേ, സ്വന്തം ഇഷ്ടത്തിനായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ആ സോദോമിൽ ചെന്ന് പാർത്തു. അബ്രഹാമിൽ നിന്ന് ആ ഒരു വിശ്വാസ ജീവിതത്തിൽ നിന്ന് തന്നെ പിന്മാറിപ്പോയ ഒരവസ്ഥ ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ലോത്തിൻ്റെ ഭാര്യയെന്നും ഒപ്പുതൂണായി നിൽക്കുന്ന ഒരവസ്ഥ അല്ലേ. ദൈവത്തിൻ്റെ ദൂതന്മാരുടെ വാക്കുകൾ കേൾക്കാതെ അവൾ പിന്തിരിഞ്ഞ് നീ നോക്കിയത് നിമിത്തം ഒപ്പുതൂണായി കാണുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും. നോക്കി, ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെയാണ് ഇന്ന് നമുക്ക് അടുത്തതായി പഠിക്കുവാൻ പോകുന്നത്, നമ്മുടെ തുണയായ ദൈവം എന്ന് പറഞ്ഞിട്ടുള്ള ഈ 24-ാമത്തെ പാഠം. ഓക്കെ, കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കൂ. ഇതിൻ്റെ വേദഭാഗം ഇയ്യോബ് 1, 2 അധ്യായം, അതുപോലെ 42-ാം അധ്യായം. ഇതാണ് വേദഭാഗം. ഇതിനകത്ത് മെമ്മറി വേഴ്സ് എന്ന് പറയുന്നത് സങ്കീർത്തനം 46-ൻ്റെ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാമത്തിലിരിക്കും. ഒരു ദൈവവേദന എപ്പോഴും പറയാൻ കഴിയുന്ന ഒരു വാക്യമാണ് അല്ലേ. കുഞ്ഞുങ്ങളൊക്കെ ഈ വാക്യങ്ങളൊക്കെ മനഃപ്പാഠമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, മനഃപ്പാഠം ഒന്നും കൂടെ ബൈഹാർട്ട് ആക്കണം കേട്ടോ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഓക്കെ, നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഇയ്യോബിനെ കുറിച്ചാണ്. ഈ ഇയ്യോബിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇയ്യോബ് ഒരു ചരിത്ര പുരുഷനാണ്. നമുക്കിതൊരു കാവ്യ ഒരു പുസ്തകമായിട്ടാണ് കാണുവാൻ കഴിയുന്നതെങ്കിലും ഇവിടെ നമുക്ക് ഒരു കഥാപാത്രമായിട്ട് നമുക്കിത് കാണുവാൻ, ഇയ്യോബിൻ്റെ ഒരു കഥാപുരുഷനായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നെങ്കിലും ഇതൊരു ചരിത്ര പുരുഷനാണ്. ഇയ്യോബ് ദൈവഭക്തിയെ എന്തുവന്നു പ്രതിപാദിച്ചുകൊണ്ട് ആണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. ഇയ്യോബിൻ്റെ ജീവിത ചരിത്രത്തെ തുടങ്ങുന്ന ഒരവസ്ഥയിലാണ് ഒരു രൂപരേഖയാണ് ആദ്യം മുതൽ നമുക്ക് ഈ ബൈബിളിൽ ഇയ്യോബിനെ കാണുവാൻ ഈ ഒരു വേദഭാഗങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഊസ് ദേശത്ത് ഇയ്യോബ് എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ബൈബിളിൻ്റെ 1-ാമത്തെ അധ്യായം മുതൽ നമുക്കിത് കാണുവാൻ കഴിയുന്നത്. നോക്കി, ഇയ്യോബ് എന്ന പൂർവ്വപിതാവിനെ കുറിച്ച് ദൈവം പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ വളരെയധികം ശ്രദ്ധേയമാണ്. ഇയ്യോബ് 1:5, 1:1, 5, 8 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. നോക്കിക്കേ, ഇയ്യോബിനെ കുറിച്ച് ദൈവം സാക്ഷ്യം പറയുകയാണ്, ഇവൻ നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു, ദൈവഭക്തനായിരുന്നു, ദോഷം വിട്ടകലുന്നവനായിരുന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, കുടുംബത്തെ ദൈവഭക്തിയിൽ വളർത്തുന്നവനായിരുന്നു. നോക്കിക്കേ, നിഷ്കളങ്കനായിരുന്നു അല്ലേ, നേരുള്ളവനായിരുന്നു. നേരുള്ളവൻ എന്ന് പറഞ്ഞാൽ എന്താ, കളങ്കം, നേര്, കപടമില്ലാത്തവൻ ആയിരുന്നു, നിഷ്കളങ്കനായിരുന്നു, കളങ്കമില്ലാത്തവനായിരുന്നു, ദൈവഭക്തനായിരുന്നു. അവൻ വിശ്വാസമുണ്ടായിരുന്നു, ദൈവത്തിലുള്ള വിശ്വാസം, ഒരു ഭക്തനായിരുന്നു അവൻ. അതുപോലെ തന്നെ ദോഷം വിട്ടകന്നവനായിരുന്നു. ദോഷം അവൻ്റെ ജീവിതത്തിൽ, കപടമായിട്ടുള്ള ഒന്നും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, കുടുംബത്തെ ദൈവഭക്തിയിൽ വളർത്തുന്നവനുമായിരുന്നു. നല്ല സാക്ഷ്യം പ്രാപിച്ചവർ അധികം ഉണ്ടായിരിക്കുകയില്ല. നോക്കിക്കേ, നമ്മളെക്കുറിച്ചൊക്കെ ദൈവത്തിൻ്റെ സാക്ഷ്യം ഇങ്ങനെയാണോ ആയിരിക്കണമെന്നാണ് നമ്മളുടെ ആഗ്രഹം. അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ. കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ അതുപോലെ തന്നെ നിങ്ങൾ ദൈവഭക്തിയിലും അതുപോലെ തന്നെ നിഷ്കളങ്കതയിലും നേരുള്ളവരായിട്ടും ഒക്കെ ആയിരിക്കണം നമ്മളുടെ കുഞ്ഞു ജീവിതം മുന്നോട്ട് വളരേണ്ടത് കേട്ടോ. ഓക്കെ,
ഇതുപോലെ ദൈവത്താൽ നല്ല സാക്ഷ്യം പ്രാപിച്ചവരധികം ഉണ്ടായിരിക്കില്ല. അവൻ നല്ല ധനവാനുമായിരുന്നു. നോക്കിക്ക, ഇതൊന്നും കൂടാതെ അവൻ നല്ല ധനവാനുമായിരുന്നു എന്നിവിടെ കാണുന്നു. അത്ര മാതൃകായോഗ്യനായ ഒരു ഉത്തമ പുരുഷനായിരുന്നു. ഇയോബിനെ കുറിച്ച് നമുക്ക് ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. ഇയോബിന്റെ ജീവിതത്തെ പരീക്ഷിപ്പാൻ സാത്താനെ ദൈവം അനുവദിച്ചു. അബ്രഹാമിൻ്റെതായ സമകാലികനായിട്ടായിരുന്നു ഇവിടെ ഇയോബിനെ കാണുവാൻ കഴിയുന്നത്. കാലഘട്ടങ്ങളിൽ തന്നെ ആ ഒരു നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഇയോബ്. ദൈവം മുമ്പാകെ ഈ മക്കൾക്കായിട്ട് യാഗം കഴിക്കുന്ന ഒരു സ്വഭാവവും ഇദ്ദേഹത്തിനായിരുന്നു. നോക്കിക്കേ, നമ്മൾ ആദ്യം കണ്ടില്ലേ, കുടുംബത്തെ ദൈവഭക്തിയിൽ വളർത്തുന്നവനായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. മക്കൾക്ക് വേണ്ടിയിട്ടും യാഗം കഴിക്കുക. നമ്മുടെ മാതാപിതാക്കളൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ. സന്ധ്യയ്ക്കൊക്കെ, സന്ധ്യയിലായാലും പകൽ സമയത്തായാലും നമ്മുടെ അമ്മമാരൊക്കെ ജോലിക്കൊക്കെ പോകാത്ത അമ്മമാരൊക്കെ ആണെങ്കിൽ ഉച്ച സമയത്തൊക്കെ നിങ്ങൾ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അല്ലേ. നമ്മുടെ മാതാപിതാക്കൾ, പ്രായമുള്ള മാതാപിതാക്കളും നമ്മുടെ പേരൻസൊക്കെ നമുക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കും. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. അതുപോലെ ഈ ഇയോബ് എന്താ ചെയ്തതെന്ന് അറിയാമോ? തൻ്റെ മക്കൾക്ക് വേണ്ടി യാഗം കഴിക്കും. അവരെന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവമേ അതെല്ലാം ക്ഷമിക്കണേ എന്ന് പറഞ്ഞു വേണ്ടി അവർക്ക് വേണ്ടിയെല്ലാം യാഗം കഴിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു സ്വഭാവം കൂടി ഉണ്ടായിരുന്നു. നോക്കിക്കേ, സാത്താൻ ഈ ഇയോബിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം അനുവദിച്ചു എന്ന് നമുക്കിവിടെ കാണുന്നു. ഇയോബിന്റെ ജീവിതത്തെ പരീക്ഷിപ്പാൻ സാത്താനെ ദൈവം അനുവദിച്ചു. പരീക്ഷകളിൽ അവൻ കുറെ കൂടി തെളിഞ്ഞ് പ്രകാശിപ്പാനായിട്ടാണ് ദൈവം അനുവദിച്ചത്. ഓക്കെ, ചെറിയൊരു പരീക്ഷണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ, എന്തെങ്കിലും പനിയും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു രോഗങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? ക്ഷീണിച്ചു പോകും. അയ്യോ, ശുപ്പിച്ച എനിക്ക് അങ്ങനെ വരുത്തിയോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു അവസ്ഥ നമ്മളുടെ ഒക്കെ ഓരോ ജീവിതത്തിലും ഉണ്ടല്ലേ. നമ്മുടെ കുടുംബത്തിലായാലും ശരി, തന്നെ നമ്മുടെ പേരൻസ് ആയാലും അതുപോലെ തന്നെ കുഞ്ഞുമക്കളായാലും നിങ്ങളൊക്കെ അങ്ങനെ പറയാറുണ്ടായിരിക്കാം. പക്ഷേ ഇത് നോക്കിക്കേ, ഇയോബിന് വന്ന ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് വലിയൊരു പരീക്ഷയായിരുന്നു. എന്ന് വെച്ചാൽ അവൻ്റെ ജീവിതത്തിൽ അവനുണ്ടായിരുന്ന നഷ്ടങ്ങൾ നമുക്ക് തുടർന്ന് നമുക്കത് പഠിക്കാം എന്താണെന്നൊക്കെ ഉള്ളത്. അന്നേരം ഇവിടെയൊക്കെ ഓക്കെ, ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ അടിമത്തത്തിൽ കഴിയുമ്പോൾ ഏതും ഭരിച്ചിരുന്ന ഏതോ രാജാവായിരുന്നു യാബോബ് ആണ് ഇയോബ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, സോറി, അബ്രഹാമിൻ്റെ സമകാലികളല്ല എന്നാണ് ഇവിടെ കാണുന്നത്. അബ്രഹാമിൻ്റെ സമകാലികനാണ് എന്നാണ് വേദപഠനത്തിലൂടെ വേദശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രതിപാദിച്ചത് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. സാത്താൻ ഈ ഇയോബിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അനുവാദം ചോദിച്ചു. കുഞ്ഞുങ്ങളെ, നിങ്ങളെ പരീക്ഷിപ്പാനൊക്കെ ആയിട്ട് സാത്താൻ വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നോക്കിക്കേ, നമ്മളുടെ ജീവിതത്തിലാണെങ്കിൽ ഇപ്പം കുഞ്ഞുങ്ങൾക്കെല്ലാം ഉള്ളൊരു സമയം ഇതാണ്. മൊബൈൽ ഫോണൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇപ്പം പേരൻസ് തരുന്നുണ്ടല്ലോ, ഓൺലൈൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മൊബൈൽ ഫോണൊക്കെ തരും. കുറേ സമയമൊക്കെ നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നോക്കും. പിന്നെ അടുത്ത് എന്താണ് ചെയ്യുന്നത്? ഗെയിമിലൊക്കെയാണ് അല്ലേ. ഗെയിം നോക്കുക, ഗെയിം കളി, എന്നിട്ട് മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കുക. ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന ആരാണെന്ന് അറിയാമോ? സാത്താനാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിനെയൊക്കെ ജയിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവത്തോട് അടിച്ചു ചെല്ലണം. ഇതൊക്കെ ഓരോ പരീക്ഷണങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ സാത്താൻ മനുഷ്യരെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിച്ച് സ്വന്തം അപവാദങ്ങളും ചേർത്ത് ദൈവത്തോട് അറിയിക്കുന്നു. എന്നാൽ ദൈവം ഈ അനുവദിക്കുന്ന പരിധി വരെ മാത്രമേ അവന് പ്രവർത്തിക്കാനാവൂ. നമ്മുടെ ഓരോ കുറ്റങ്ങളൊക്കെ ഓരോ ദിവസവും സാത്താൻ ചെന്ന് പറയാം, അതിന് ഇന്നതുപോലെ ചെയ്തിരുന്നു. ഇപ്പൊ കൂട്ടുകാരോടൊക്കെ എന്തെങ്കിലും കള്ളമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ചെയ്യും? സാത്താൻ അന്നത്തെ നിന്നിട്ട് ദൈവത്തോട് പറയാം, ആ ഇന്നതുപോലെ ഇന്ന കുട്ടി ഇന്നതുപോലെ ആയിരുന്നു എന്ന് അവൻ ഇന്നതുപോലൊക്കെ ചെയ്തു എന്നുള്ള റിപ്പോർട്ട് അവന് കൊടുക്കും. പക്ഷേ ദൈവം നമ്മളെ സൂക്ഷിക്കുന്നതുകൊണ്ടാണ്, ദൈവത്തിന്റെ ദൂതന്മാരുടെ ഒരു വലയം നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ടാണ് ദൈവം നമ്മളെ പരിപാലിക്കുന്നതുകൊണ്ടാണ് പിശാചിന്റെ കയ്യിൽ, അതായത് ശത്രുവിന്റെ കയ്യിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാതെ ആയിരിക്കുന്നത് കേട്ടോ. ദൈവത്തിന് നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. തൻ്റെ ദൈവം തൻ്റെ മക്കളെ ദൈവദൂതന്മാരുടെ വലയത്തിലാണ് സൂക്ഷിക്കുന്നത്. അതിനാൽ ദൈവം അനുവദിക്കാതെ അവരെ ഉപദ്രവിക്കാൻ ആവുകയില്ല. ഈ ഇയോബിൻ്റെ മേലുള്ള സാത്താൻ്റെ ഒന്നാമത്തെ ആക്രമണത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇയോബിനുള്ളതൊക്കെയും നശിപ്പിക്കാൻ വേണ്ടി ഇയോബിനുള്ളതൊക്കെയും നശിപ്പിച്ചാല് ദൈവത്തെ തള്ളിപ്പറയുമെന്നാണ് സാത്താന്റെ വാദം. ഇയോബിന്റേതായ മൃഗസമ്പത്തിനെയും ഇയോബിനുള്ള മക്കളെയും ഇയോബിനുള്ളതൊക്കെയും
നശിപ്പിച്ചു കഴിഞ്ഞാല് എന്താ സംഭവിക്കുന്നത്? ഈ ദൈവത്തെ തള്ളി പറയുമെന്നാണ് സാത്താൻ ദൈവസന്നിധിയിൽ ചെന്നിട്ട് ദൈവത്തോട് പറയുന്നത്. എന്നാല് അവരുള്ളതൊക്കെ നശിപ്പിച്ചിട്ടും ഈ ഇയ്യോബ് ദൈവത്തെ ത്യജിച്ചില്ല, മാത്രമല്ല ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഉണ്ടായത്. കേട്ടോ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒന്നാമത്തെ പരീക്ഷണം എന്നുള്ളത് കൊള്ളക്കാരായ ചെബയാർ കാളകളെയും പെൺകെട്ടുകളെയും പിടിച്ചുകൊണ്ട് പോയി അതിന് പ്രതിബന്ധമായി നിന്ന വേലക്കാരെ വെട്ടിക്കൊന്നു എന്നൊരു ദൂതൻ വന്ന് പറഞ്ഞു. നോക്കിക്കേ, ആദ്യം എന്താ സംഭവിച്ചത്? ഈ ഇയ്യോബിന് വളരെയധികം മൃഗസമ്പത്തുണ്ടായിരുന്നു, വളരെയധികം സമ്പത്തുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ ഇയ്യോബ്. ഇദ്ദേഹത്തിന് ആദ്യം സംഭവിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാളകളെയും പെൺകഴുതുകളെയൊക്കെയും ഈ ചെബയാർ എന്ന് പറയുന്ന അവർ വന്നിട്ട് ഇവയൊക്കെ പിടിച്ചുകൊണ്ട് പോയി, അവർ അതുതന്നെയല്ല വേലക്കാരെ വെട്ടിക്കൊന്നു എന്നൊരു ദൂതൻ വന്നു പറഞ്ഞു. രണ്ടാമത്തതായി സംഭവിച്ചത് തീ ആകാശത്തു നിന്ന് വീണ് ആളുകളും വേലക്കാരും അതിന് ഇരയായി മരിച്ചു എന്ന് പറഞ്ഞു. നോക്കിക്കേ, രണ്ടാമത് സംഭവിച്ചതായ കാര്യം ഒന്നാമത് തന്നെ മൃഗസമ്പത്ത് നശിച്ചു, രണ്ടാമതായി അവരുടെ ആളുകളും അതുപോലെ വേലക്കാരുമെല്ലാം തീക്ക് ഇരയായി മരിച്ചു എന്ന് കാണുവാൻ കഴിയുന്നു. മൂന്നാമതായി കാണുന്നത് വേറൊരു കൂട്ടം കൊള്ളക്കാരായ കൽദയർ വന്ന് ഒട്ടകങ്ങളെയെല്ലാം പിടിച്ചുകൊണ്ട് പോവുകയും വേലക്കാരെ വാളിനാൽ കൊല്ലുകയും ചെയ്തു എന്ന് കാണുന്നു. മൂന്നാമതായി കാണുന്നത് വേറൊരു കൂട്ടം കൊള്ളക്കാരായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഒട്ടകങ്ങളെയും അതുപോലെ തന്നെ വേലക്കാരെയും എല്ലാം വാളിനാൽ കൊന്നു എന്ന് കാണുന്നു. നാലാമതായിട്ട് കാണുന്നത് തൻ്റെ പുത്രി പുത്രന്മാർ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കൊടുങ്കാറ്റടിച്ചിട്ട് വീട് നിലം പതിച്ച് അവരെല്ലാവരും മരിച്ചുപോയി. നോക്കിക്കേ, എന്തോ ഒരു ദുഃഖകരമായ വാർത്തയാണ് ഈ കേട്ടതല്ലേ. നോക്കി, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പം നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഒരു പ്രതിസന്ധി, നമ്മൾ ഈ ഒരു മഹാമാരിയുടെ സമയത്താണ് ഈ കൊറോണ, ഈ COVID-19 എന്ന് പറയുന്ന ഈ ഒരു മഹാമാരി ഇപ്പം അനേകരിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഈ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. കുഞ്ഞുങ്ങളെല്ലാം വീടുകളിൽ സേഫായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും പുറത്തൊക്കെ പോകാതെ സേഫായിട്ട് തന്നെ ആയിരിക്കണം. നോക്കിക്കെ, ഇവിടെ കാണുവാൻ കഴിയുന്നത് ഇപ്പം ഈ ഒരു സന്ദർഭങ്ങളിലൊക്കെ വരുമ്പോൾ അനേകരും മരിച്ചു വീഴുന്നു, അനേക കുടുംബങ്ങളിൽ ഒത്തിരി കഷ്ടങ്ങളിലൊക്കെ ഒത്തിരി പേര് അനുഭവിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ വളരെയധികം ഒരു ദുഃഖമാണ് അല്ലേ. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ആണെങ്കിലും ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള മഹാമാരികളോ അല്ലെങ്കിൽ ഒരു അപകടങ്ങളോ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ വളരെയധികം ഭാരം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. നോക്കിക്കെ, ഇയ്യോബിന് സംഭവിച്ചതായ ഒരു അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയുന്നത് തൻ്റെ പെമ്മക്കള്, തൻ്റെ പുത്രന്മാര്, അതുപോലെ തന്നെ തനക്കുണ്ടായിരുന്ന സമ്പത്തുകൾ, തൻ്റെ ആളുകൾ, അതുപോലെ തന്നെ തൻ്റെ മൃഗസമ്പത്ത് എല്ലാം ഇയ്യോബിന് നഷ്ടമായി എന്ന് കാണുവാൻ കഴിയുന്നു അല്ലേ. ഇവിടെയൊക്കെ എന്തോ ഇത് ഈ ഒരു പ്രതിസന്ധികളും ഒക്കെ കടന്നു വന്നിട്ടും ഇയ്യോബ് തൻ്റെ വിശ്വാസ ജീവിതത്തെ ത്യജിച്ചതായി കാണുവാൻ കഴിയുന്നില്ല. സാത്താൻ എന്താണ് പറഞ്ഞത്? ഇവൻ തൻ്റെ വിശ്വാസത്തെ വിട്ടുപിരിയും, വിട്ടു മാറും. ഇതൊക്കെ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അവൻ തൻ്റെ വിശ്വാസത്തെ ത്യജിക്കുമെന്നാണ് സാത്താൻ ദൈവസന്നിധിയിൽ ചെന്ന് പറഞ്ഞത്. പക്ഷേ ഇയ്യോബ് ഇതൊക്കെ സംഭവിച്ചിട്ടും തൻ്റെ വിശ്വാസത്തെ ത്യജിച്ചില്ല എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഓക്കെ, പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം? നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒന്നും കൂടെ വർദ്ധിപ്പിക്കേണ്ടത് അതാണ്. കുഞ്ഞുമക്കൾ മനസ്സിലാക്കണമേ. ഓക്കെ, നമുക്ക് നോക്കാം. രണ്ടാമതായി ഈ ഒന്നാമതായി വന്ന പരീക്ഷണമായിരുന്നു ഇത്. രണ്ടാമതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു ഈ ഒരു വാർത്തയിലൊക്കെ ഇയ്യോബിന് വളരെയധികം സങ്കടമുണ്ടായിരുന്നുവെങ്കിൽ തന്നെയും ദൈവത്തെയോ ദൈവത്തിൻ്റെ ആ ഈ ഒരു സംഭവങ്ങളെയൊന്നും ഇയ്യോബ് പഴിച്ചില്ല എന്ന് കാണുന്നു. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു എന്ന് കാണുന്നു. നോക്കിക്കേ, സാത്താൻ ഈ പരീക്ഷകളിലൊന്നും ഇയ്യോബിൻ്റെ മേൽ വിജയിക്കുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇയ്യോബിൻ്റെ ശരീരത്തെ തൊടുവാൻ ദൈവത്തോട് അനുവാദം ചോദിച്ചു. നോക്കിക്കേ, രണ്ടാമതായി സംഭവിച്ചത് ഇയ്യോബിൻ്റെ ജീവനെ തൊടുവാൻ വേണ്ടി സാത്താൻ ചോദിക്കുകയാണ്. അന്നേരം പക്ഷേ ജീവനെ തൊടുവാൻ വേണ്ടി ദൈവം അവന് കൊടുത്തില്ല, ശരീരത്തെ തൊടുവാൻ വേണ്ടി. തൊക്കിന് പകരം തൊക്ക് എന്നുള്ള ഒരു പഴഞ്ചൊല്ല് പോലെ ചെന്നിട്ട് ഈ സാത്താൻ ചെന്നിട്ട് ദൈവസന്നിധി ചെന്നിട്ട് പറയുകയാണ് ഈ ഇയ്യോബിൻ്റെ ശരീരത്തിൽ തൊടുവാൻ, ഇയ്യോബിനെ തൊടുവാൻ വേണ്ടി എന്നെ അനുവദിച്ചു കഴിഞ്ഞാൽ അവൻ അവൻ്റെ വിശ്വാസ ജീവിതം ത്യജിക്കുന്നതായി കാണുവാൻ കഴിയുമെന്ന് പറഞ്ഞു. ആദ്യം എന്താ സംഭവിച്ചത്? ഈ മൃഗങ്ങളും അതുപോലെ തന്നെ ആളുകളും അതുപോലെ തന്നെ തൻ്റെ സ്വന്തം മക്കളും അല്ലേ, പുത്രന്മാരും പുത്രിമാരും എല്ലാം മരിച്ചിട്ടും വിശ്വാസത്തെ അവൻ ത്യജിച്ചില്ല എന്ന് കാണുവാൻ കഴിയുന്നു. ഇവിടെ നമുക്ക് കാണുന്നത് രണ്ടാമതായിട്ട് സാത്താൻ ചെന്ന് ദൈവസന്നിധി പറയുകയാണ് നീ എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ഞാൻ അവൻ്റെ ശരീരത്തിലൊന്ന് തൊടാൻ നീ എനിക്ക് അനുവാദം തന്നു കഴിഞ്ഞാൽ അവൻ അവൻ്റെ വിശ്വാസ ജീവിതത്തെ ത്യജിക്കും. പക്ഷേ ദൈവം ഒന്ന് ചെയ്തു, നീ അവൻ്റെ ശരീരത്തിൽ തൊട്ടോ, പക്ഷേ അവന് പ്രാണന് ഹാനിയൊന്നും വരരുത് എന്ന് ആര് പറഞ്ഞു? ഇയ്യോബ് അല്ല, സാത്താനോട് ദൈവം പറഞ്ഞു.
അന്നേരം ഈ ഇയ്യോബിന്റെ ശരീരത്തിൽ വിശ്വാസ ജീവിതം തള്ളി കളയെന്ന് പറഞ്ഞല്ലേ, നോക്കിക്കെ ഇയ്യോബ് അവയെല്ലാം പഴുത്ത് വലിയ വ്രണങ്ങളായിട്ട് മാറി. ഓക്കെ, തൻ്റെ സ്വന്തം ഭാര്യ കൂടെ അവനെ ദൈവസാന്നിധ്യത്തിൽ നിന്ന് അവനെ തള്ളിപ്പറയുന്നൊരവസ്ഥയാണ്. പഴുത്ത് വ്രണങ്ങളൊക്കെ ആയിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ അങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ കണ്ടിട്ടില്ലേ അല്ലേ, അടുത്തൊട്ട് മുടിയോളം ഒരു എല്ലാ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ പരുക്കളൊക്കെ വന്ന് പഴുത്ത് ഇരിക്കുന്ന വല്ലാത്തൊരവസ്ഥയിലായിരിക്കുന്നു ഇയ്യോബിനെ തൻ്റെ സ്വന്തം ഭാര്യ പോലും തള്ളിപ്പറയുകയാണ്. ഇയ്യോബിനോട് പറയുകയാണ്, ഇയ്യോബ് ഒരു തൻ്റെ ഭാര്യയോട് കൂടെ അവൻ ദൈവസന്നിധി ഇയ്യോബിൻ്റെ ശരീരമാകെ ഉള്ളങ്കാൽ മുതൽ നെറുകൽ വരെ വല്ലാത്ത പരുക്കൾ വരുത്തി അവയെല്ലാം പഴുത്ത് വ്രണമായി. തൻ്റെ ഭാര്യ കൂടെ അവനെ അവൻ്റെ സാന്നിധ്യത്തെ വെറുത്തിട്ട് ഇയ്യോബ് ഒരു ഔട്ടിൻ കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരുണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. ദൈവത്തെ തള്ളിപ്പറഞ്ഞ് മരിച്ചു കളക എന്ന് ഭാര്യ പോലും ഇയ്യോബിനോട് പറഞ്ഞു. നോക്കിക്കെ, ആ സ്ത്രീ ഇയ്യോബിനോട് പറയുകയാണ്, സ്വന്തം ഭാര്യ പറയുകയാണ്, ദൈവത്തെ നീ തള്ളി പറഞ്ഞിട്ട് ഇത്രയൊക്കെ പ്രതിസന്ധികൾ വന്നിട്ടും നീ നിന്റെ വിശ്വാസ ജീവിതം പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് നീ എന്താ ചെയ്യേണ്ടത്? നിന്റെ വിശ്വാസത്തെയൊക്കെ ത്യജിച്ച് കളഞ്ഞിട്ട് നീ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് നീ പോയി ചെന്ന് മരിച്ചു കളകാതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് ഭാര്യ പോലും ഇയ്യോബിനെ തള്ളി പറയുകയാണ് കേട്ടോ. അന്നേരം ഇയ്യോബ് പക്ഷേ ഈ ഭാര്യയോട് പറയുകയാണ്, അവളെ ശാസിക്കുകയാണ്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു, നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊണ്ടതുപോലെ തിന്മയും കൈക്കൊള്ളരുതോ എന്ന് ഇയ്യോബ് പറഞ്ഞു. ഇത്രയും നന്മയൊക്കെ ആരാ നമുക്ക് തന്നത്? ദൈവമാണ് നമുക്ക് തന്നത് അല്ലേ. ഈ ഒരു നന്മയൊക്കെ നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു, അതുപോലെ തന്നെ ഈ തിന്മയും കൈക്കൊള്ളരുതോ എന്ന് ഇവിടെ ഇയ്യോബ് തൻ്റെ ഭാര്യയോട് പറഞ്ഞു. ദൈവത്തിനെതിരായി ഇയ്യോബ് ഒരു വാക്കുപോലും പറഞ്ഞില്ല. ദൈവത്തിനെതിരായിട്ട് ഇത്രയൊക്കെ ഒരു തൻ്റെ സ്വന്തം ഭാര്യ പോലും ഈ ഒരു സമയത്ത് ഇയ്യോബിനെ തള്ളി പറഞ്ഞപ്പോഴും ദൈവത്തിനെതിരായിട്ട് ഈ ഇയ്യോബ് ഒരു വാക്കുപോലും പറഞ്ഞില്ല എന്ന് കാണുന്നു. അവൻ തൻ്റെ കഷ്ടങ്ങളിൽ ദൈവത്തെ മുറുകെ പിടിച്ചു, ദൈവവും അവനോടുകൂടെ ഉണ്ടായിരുന്നു. നോക്കിക്കേ, ഇവിടെ കാണുന്നത് ഈ ഒരു കഷ്ടങ്ങളുടെ സന്ദർഭങ്ങളിലും ദൈവവിശ്വാസത്തെ ഇയ്യോബ് മുറുകെ പിടിച്ചു, അത് കൊണ്ട് ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഇയ്യോബിൻ്റെ ഈ കഷ്ടതയിൽ നാല് സ്നേഹിതന്മാരും അവനെ ആശ്വസിപ്പിക്കാൻ വന്നു. തൻ്റെ നാല് സ്നേഹിതന്മാർ ആയ എലീഫസ്, ബിൽദാദ്, സോഫർ എന്നീ നാല് മൂന്ന് സുഹൃത്തുക്കൾ അവനുണ്ടായിരുന്നു. ഇവർ മൂന്ന് പേരും ഈ ഇയ്യോബിനെ ആശ്വസിപ്പിക്കാൻ വന്നു. പക്ഷേ ഈ ഏഴ് ദിവസം അവരെന്തു എന്നറിയാമോ, ഈ സ്നേഹിതന്മാർ ഈ ഇയ്യോബിൻ്റെ കൂടെ ഇരുന്നെങ്കിൽ തന്നെയും അവനെ ആശ്വസിപ്പിക്കുകയല്ല, അവനായിട്ട് ഇവൻ്റെ പാപം നിമിത്തമാണ്, ഇവനേതോ പാപം ചെയ്ത നിമിത്തമാണ് ഇവന് ഈ ഒരു ശിക്ഷയ്ക്കൊക്കെ കാരണമായി തീർന്നത് എന്ന് അവരുടെ ധാരണ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അവർ ഓരോരോ വാക്കുകളൊക്കെ പറഞ്ഞ് ഇയ്യോബിനെ അത് വേദനപ്പെടുത്തുകയാണ്, കൂടുതൽ അവൻ്റെ മുറിവിനെ വേദനപ്പെടുത്തുകയാണ് ചെയ്തത് അല്ലേ. എന്നാൽ അവരുടെ വാക്കുകളിലൊക്കെ ആരെ ഇയ്യോബ് തളർന്നു പോയില്ല എന്ന് കാണുവാൻ കഴിയുന്നു. നോക്കി, നമുക്ക് വേഗത്തിൽ, നമ്മുടെ സമയം ചുരുക്കമായതുകൊണ്ട് നമുക്ക് വേഗത്തിൽ കടന്നു പോകാം. ദൈവത്തിൻ്റെ ഇരട്ടി അനുഗ്രഹങ്ങൾ ദൈവം ഇയ്യോബിന് നൽകുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരോടുള്ള വാക്കുകൾ ദൈവത്തിന് ഇഷ്ടമായില്ലേ. ഇയ്യോബ് സ്നേഹിതന്മാർ വന്നിട്ട് ഇയ്യോബിനെതിരായിട്ടുള്ള വാക്കുകളൊക്കെ പറഞ്ഞത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല? ദൈവത്തിന് ഇഷ്ടമായില്ല. അവർ തങ്ങളുടെ തെറ്റുകൾ ഗ്രഹിച്ച് യഹോവയോട് പ്രാർത്ഥിച്ച് യാഗമർപ്പിച്ചു. അന്നേരം നോക്കിക്കേ, ഇവിടെ കാണുവാൻ കഴിയുന്നത് ഇയ്യോബ് തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലേ. നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ അവരോട് വേണ്ടി പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടായിരിക്കണം. അന്നേരം അവരോട് വഴക്ക് കൂടുന്ന ഒരു സമയത്തോ, നിങ്ങൾ കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ അല്ലേ, അങ്ങനെ അവരോട് വഴക്ക് കൂടുന്ന ഒരു അവസ്ഥയിലൊക്കെ ആണെങ്കിൽ അവരോട് എന്തെങ്കിലുമൊക്കെ പിണക്കമുണ്ടെങ്കിലൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം, നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണമേ. അന്നേരം ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ഇവിടെ യാഗം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ദൈവം ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. നോക്കിക്കേ, ഒരു തന്നെയോട് എതിരായിട്ട് നിന്ന തനിക്ക് എന്തുവാ ദുഃഖവാക്കുകൾ പറഞ്ഞ ആ ഒരു സ്നേഹിതന്മാർക്ക് വേണ്ടി ഇയ്യോബ് അവരോട് ക്ഷമിച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ദൈവം ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയെന്ന് കാണുവാൻ കഴിയുന്നു. അവന് നഷ്ടമായതിൻ്റെ എല്ലാം ഇരട്ടി ദാനം അവന് ലഭിച്ചു. അവന് നഷ്ടപ്പെട്ട മക്കളുടെ സ്ഥാനത്ത് വീണ്ടും 10 മക്കളെ കൂടി ദൈവം ദാനം ചെയ്തു. ഇയ്യോബിൻ്റെ മക്കൾ പ്രത്യേകിച്ച് പെൺമക്കൾ മുമ്പുണ്ടായിരുന്നത് അവനുണ്ടായിരുന്നതിൻ്റെ ഇരട്ടിയായിട്ട് ആടുകളെയും അതുപോലെ തന്നെ മൃഗസമ്പത്തിനെയൊക്കെ അവന് ഇരട്ടിയായിട്ട് ലഭിക്കുവാൻ ഇടയായി തീർന്നു. ആട് 7000, ഒട്ടകം ഇവിടെ കൊടുത്തിട്ടുണ്ട് 3000, കാള ഓടി 500, പെൺകഴുത 500, പിന്നീട് ലഭിച്ചത്
ആട് അതിനിരട്ടി എത്രയാണോ അത്രയും വീതം അവർക്ക് ലഭിക്കുവാനിടയായി തീർന്നു. മക്കളായിട്ടും അതുപോലെ തന്നെ ഇയ്യോബിനെ ഇരട്ടിയായിട്ട് അനുഗ്രഹിക്കുവാനിടയായി തീർന്നു. നോക്കിക്കേ, നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് വിശ്വാസത്തിൻ്റെ അതും ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ ഈ ഒരു കഷ്ടങ്ങളൊക്കെ വന്നിട്ടും ഒരിക്കലും ദൈവത്തിൻ്റെ വിശ്വാസത്തെയൊക്കെ എന്തോ ഇത് കൈവിടാതെ മുറുകെ പിടിച്ചു നിന്നത് നിമിത്തം ദൈവം ഇയ്യോബിനെ ധാരാളമായി അനുഗ്രഹിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നു അല്ലേ. ദൈവഭക്തനായിരുന്നു ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഇത്രയധികം കഷ്ടതകളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടും ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് ആശ്വാസമേകും എന്നതിന് ഒരു സംശയമില്ല. ഈ നമുക്ക് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കുമ്പോൾ, ഇപ്പം നമ്മളുടെ ജീവിതത്തിലൊക്കെ കഷ്ടങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് ഈ ഒരു വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ അതൊരാശ്വാസമാണ്. അല്ലെങ്കിൽ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നമുക്കൊരു ഉറപ്പാണ് ഇതിൽ കാണുവാൻ കഴിയുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് റോമാലേഖനം അതിൻ്റെ 8:28 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. കഷ്ടത അനുഭവിക്കുന്നവർക്ക് എന്നും ഒരു പ്രചോദനമായൊരു വാക്യമാണ് ഇത് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. അന്നേരം ഇയ്യോബിന് വരുത്തിയ കഷ്ടങ്ങളും അതുപോലെ തന്നെ അവസാനം ഇയ്യോബിനെ ദൈവം അനുഗ്രഹിച്ചതും ഈ പാഠഭാഗങ്ങളിലൂടെ കാണുവാൻ കഴിഞ്ഞു. ഇത് കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് വേഗത്തിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കടക്കാം. ഇയ്യോബിൻ്റെ വസ്തുതകൾ കൊള്ളയിട്ടവർ ആരല്ല? നമ്മൾ പഠിച്ചു ആരാണ് ഇയ്യോബിൻ്റെ വസ്തുതകളൊക്കെ കൊള്ളയിട്ടവര്? ശെബായ എന്ന കൊള്ളക്കാരാണ് വന്ന് കാളകളെയും അതുപോലെ പെൺകഴുതുകളെയും പിടിച്ചുകൊണ്ടുപോയി കൊള്ളയിട്ട് ആയി നമുക്ക് കാണുവാൻ കഴിയുന്നു. രണ്ടാമത്തതായി ഇയ്യോബിൻ്റെ ശരീരത്തെ പരുക്കൾ ബാധിച്ച സ്ഥിതിയെക്കുറിച്ച് ഏതാനും വാക്യങ്ങൾ എഴുതുക. അത് 2 അതിൻ്റെ 7-8 വാക്യങ്ങൾ, ദൈവവചനത്തിലെ ബൈബിളിലെ 2 അതിൻ്റെ 7-8 വാക്യങ്ങൾ. ഓക്കെ, 3 ക്വസ്റ്റ്യൻ, മക്കളും സ്വത്തുക്കളും നഷ്ടപ്പെട്ടപ്പോൾ ഇയ്യോബ് പറഞ്ഞ വാക്കുകൾ ഏതാ? എന്താണ്? യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അല്ലേ. 4 ഭാര്യയും തന്നെ നിന്ദിച്ച് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് മരിക്കാൻ പറഞ്ഞപ്പോൾ ഇയ്യോബിൻ്റെ മറുപടി എന്തായിരുന്നു? ഇയ്യോബ് എന്താണ് മറുപടി പറഞ്ഞത്? യഹോവ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നു, നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊണ്ട് തിന്മയും കൈക്കൊള്ളരുതോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. ഇനി 5, ഇയ്യോബിൻ്റെ സ്ഥിതിയിൽ മാറ്റം വന്നത് എപ്പോഴാണ്? ഇയ്യോബ് തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ്, ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോഴാണ് ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് മാറ്റം വന്നത് എന്ന് കാണുവാൻ കഴിയുന്നു. ഇവിടെ ഒരു ഇയ്യോബിൻ്റെ വിശിഷ്ട ഗുണങ്ങളുടെ ചാർട്ട് തയ്യാറാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്, കോളം കൊടുത്തിട്ടുണ്ട്. അന്നേരം ഇയ്യോബിൻ്റെ വിശിഷ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം തന്നെ നമുക്ക് ദൈവജനത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നു, 1 നിഷ്കളങ്കൻ, 2 നേരുള്ളവൻ, അതുപോലെ തന്നെ ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ, കുടുംബത്തെ ദൈവഭക്തിയിൽ വളർത്തുന്നവൻ, ദൈവത്താൽ നല്ല സാക്ഷ്യം ലഭിച്ചവൻ. അന്നേരം ഈ ഒരു 6 കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ ഇവിടെ എഴുതി വെക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഹോംവർക്കായിട്ട് തരുന്നത് ഇയ്യോബിന് നഷ്ടമായതെന്തെല്ലാം ലഭിച്ചതെന്തെല്ലാം. ഓക്കെ, ഇയ്യോബിന് നഷ്ടമായതെന്തൊക്കെയാണ് നിങ്ങൾക്കും കഴിഞ്ഞ ടീച്ചർ പഠിപ്പിച്ച് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, മൃഗങ്ങൾ, അതുപോലെ തന്നെ ഒട്ടകം, അവരുടെ ആടുമാടുകൾ, അങ്ങനെയുള്ള തൻ്റെ പുത്രന്മാർ പുത്രിമാർ ഇവയൊക്കെ നഷ്ടപ്പെട്ടു അല്ലേ. ഇതിനൊക്കെ ഇരട്ടിയായിട്ട് ഇവിടെ കൊടുത്തു എന്ന് ഈ ഒരു അവസാന ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അത് നിങ്ങൾ ഇവിടെ എഴുതി വെക്കുക. ഓക്കെ, ഇന്നത്തെ ഈ 2 പാഠങ്ങളും കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2 വ്യത്യസ്തമായ ക്യാരക്ടേഴ്സാണ് നമ്മൾ പഠിച്ചത്, 1 ലോത്തും അതുപോലെ തന്നെ 1 ഇയ്യോബും അല്ലേ. വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുന്ന, വിശ്വാസ ജീവിതത്തെ മുറുകെ പിടിക്കുന്ന ഒരു ഇയ്യോബിനെയും നമുക്കിവിടെ അതുപോലെ തന്നെ വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാമിനോട് കൂടെ സഞ്ചരിച്ച ഈ ലോത്ത് വിശ്വാസത്തിനെ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഈ 2 പാഠഭാഗങ്ങളിലൂടെ പഠിച്ചു. ഇത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി. ഇതിൻ്റെ മെമ്മറി വേഴ്സൊക്കെ കൂടുതൽ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുക, മാതാപിതാക്കളോട് ചോദിച്ചത് മനസ്സിലാക്കുക. ഇന്നത്തെ വേദപഠനം നിങ്ങൾക്കെല്ലാം അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കും. നമുക്ക് ഒരു വാക്ക് വേഗത്തിൽ പ്രാർത്ഥിക്കാം. സ്നേഹവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ കർത്താവെ, ഈ വൈകിയവേളയിൽ സൺഡേ സ്കൂളിൻ്റെതുമായി ബന്ധത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ അല്പസമയമായിരിക്കുവാനും കുഞ്ഞുങ്ങളെ ദൈവജനത്തിൽ പഠിപ്പിക്കുവാനൊക്കെയും സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇതിന് കർത്താവെ മുഖാന്തരമായി നിൽക്കുന്ന EMBCC ഈ ലൈവ് സൺഡേ സ്കൂളിൻ്റെതായ കർത്താവ് എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമേ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും കർത്താവെ അധികമധികമായി കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ശക്തിയോടെ പ്രയോജനപ്പെടുവാൻ പ്രിയപ്പെട്ടവരെ ദൈവം ഒരുക്കണമേ. ഈ സൺഡേ സ്കൂളിൻ്റെ വചനം കേട്ട് എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുമാറാകണം.
വേണം വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് കർത്താവ് ശക്തിയോടെ ഹല്ലേലൂയ സ്തോത്രം മുന്നോട്ട് പോകുവാൻ എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെതായ കൃപ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ എത്രത്തോളം സഹായിച്ചതിനായി അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഏതോ നീ കേൾക്കുമാറാകണമേ. എന്നെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദിയെ അറിയിക്കുന്നു. ഓക്കെ, താങ്ക്സ്.